கணி கணி விஷுக்கணி கண்டு ஞான் கிருஷ்ணனே கோபால கிருஷ்ணனே கொண்டல் கர்வர்ணனே கர்வர்ணனே கண்டு ஞான் கிருஷ்ணனே கோபால கிருஷ்ணனே கொண்டல் கர்வர்ணனே கர்வர்ணனே எல்லா கொல்லும் ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത് നീ കൃഷ്ണ വേഷം കെട്ടരുതെന്ന് എന്ത് ചെയ്യാനാ അമ്മേ കൂട്ടത്തെ കാണാൻ കൊള്ളാന്ന് പറഞ്ഞ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ടാ ഏത് കൃഷ്ണട താടി ഉള്ളത് താടി ഉണ്ടായിരുന്നു അന്ന് ബാർബർ ഷോപ്പ് ഇല്ലല്ലോ ഉരുത്ത ദോഷം പറയരുത് ഇവിടെന്നാ തുടക്കം ഐശ്വര്യ ആയിട്ട് ഒരു 50 രൂപ കൊണ്ട് കൈനേട്ടട്ടോ പിന്നെ 50 രൂപ എന്നാ 49 രൂപ എന്നാലും മതി ചെലവണ്ട് ഇനക്ക അതുണ്ടാ എവിടെ മാധവൻ अफगानिस्तान माफिया हालाती मुशाले थी मैं मुश्काले थी मैं आवाज फतवा अलावदी बामादी ऊपर रहा था आंद्राक्स भी इधर लगी मैं पेपर वाटर भी मैं पसंद आवा माफिया बुश ओ तारा भी जल्दी कौन बलवता ना कापल में ये तो हाँ ओह लॉर्ड दिस लैडन नो व्हाट ही इज डूइंग अरे डोंट फॉरगिव हिम माफिया ला कहते फामे माफिया त्री बड़ी बेकिर दे बड़ी बेकिर दे बड़ी बेकिर दे बुश बेड़े बुश बुश कानी हो रखा ले अम्मे या कानी कहाँ नंदे न विश्वल ले പടക്കം പൊട്ടിപ്പോ ഞാൻ വിചാരിച്ചു എന്നാരും വെടി വെച്ചിട്ട് വന്നു രാത്രി കിടക്കുമ്പോഴേ നാമം ചൊല്ലിയിട്ട് കിടക്കണം അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വപ്നമൊക്കെ കാണും ആരത് നേരെ പോ നീ പെങ്ങയാ ഇങ്ങോട്ട് എടുത്തോട്ട് ഭഗവാനെ തൊഴുന്നു എവിടെ ശാരോത്ത ചക്കയല്ലേ മേത് അടുത്തിരിക്കുന്ന കൃഷ്ണൻ നോക്കടാ മാധവ് സുഗണന ഇന്ന് വിഷുവാണ് ഉരുത്തക്കടനൊന്നും പോരുത് കൈനീട്ടോ കാശൊന്നുമില്ലേ കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാല കൃഷ്ണനെ കൊണ്ട കർവർണനെ കർവർണനെ ആ കണ്ടു ഞാൻ കൃഷ്ണനെ ഗോപാല അമ്മേ അമ്മയോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കിണ്ടി മൊന്ത നിർത്ത് പുറത്തു വെക്കരുതെന്ന് ഇതിന്റെ ഉടമസ്ഥന്മാരെ കണ്ടിട്ട് എടുത്തുകൊണ്ട് പോയാ പിന്നെ പണിയെടുത്ത് വെറുതെ ആവേ എങ്ങനെണ്ടായിരുന്നടാ വരവ് വരണ ഒഴിക്ക് നമ്മുടെ ഈ കൃഷ്ണനെ ആ പൊതുവാലിന്റെ പട്ടി ഓടിച്ചിട്ട് എന്താണെന്ന് അറിയാൻ പാടില്ല കൃഷ്ണന്റെ വേടത്തിൽ എപ്പ കണ്ടാലും ശരിയാണ് ആ പണ്ടാര പട്ടി എന്നെ ഓടിച്ചിടും പിള്ളേച്ചനെ കണി കാണിച്ചാ പിള്ളേച്ചനെ ഉണർത്താനുള്ള പടക്കത്തിന് 10 രൂപ ചെലവാണ് കൈനീട്ടണെങ്കിൽ 1 രൂപ വരും നക്കിയാണ് പല നക്കി അയാൾക്ക് കണിയും കണിയൊന്നും വേണ്ട ഒരു രൂപ കൈനീട്ടം തരുന്നവനെ 50 വയസ്സ് കൊണ്ട് ഉണർത്തണം എന്നിട്ട് ഒരു ഉഗ്രൻ കണി കാണിക്കണം ആരാടാ പടക്കം പൊട്ടിച്ച അയ്യോ ചന്തി 1 2 3 4 5 അയ്യേ എന്റെ 5 വർഷം പോയി नी एना पट्टी पल तवण या मोली ഇനി എന്താ സ്വഭാവം മാറും കേട്ടാ ഈ പരത്ത സ്വഭാവം മാറാൻ വേണ്ടിട്ട് തന്നെയാ വിളിച്ചത് ആ എന്നെങ്കിലും നീ ഞാൻ തമ്മിൽ മുട്ടോ ഏ മുട്ടി എന്താ അല്ലേ ഡാ ബോഡി നടക്കണേ വണക്കം ചായ ചായ
എടുക്കട്ടെ. ഒരു ഫുൾ ചായ എടുക്കാൻ ആയടാ നീ. ദേവ ഹിന്ദു ഭൂതം. അതിനുവല്യോ സുഗുണം പോകരുത്. ഇത് എവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ? വൃത്തികേട് ആണല്ലോ. ഇതിലും വൃത്തികെട്ട അഞ്ചെണ്ണമാണ് ഞാൻ കണ്ടത്. അതിലൊന്ന് നീല നിറം. നീലനിറം? അതാർക്കാ നീലനിറത്തിന്? കേസ് കൊടുക്കണം പിള്ളച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളച്ചിന് തിരിച്ചറിയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കരക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തിട്ട് തിരിച്ചു നിർത്തി ഒരു തിരിച്ചറിൽ പരേഡ് നടത്തിയാ പോരെ. ശരിയാണ്, നീല നിറത്തിലുണ്ടല്ലോ ഒരെണ്ണം. അതേതായാലും അധികം ആർക്കും കാണില്ല. കണ്ടുപിടിക്കാനുള്ളപ്പോണ് എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തി കിട്ടുന്നാലും പൊട്ടിക്കണം. ഇന്നവർ പിന്നാമ്പുറം കാണിച്ചു, നാളെ ഉമ്മറം കാണിച്ചാലോ? ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേണ്ട, ചന്തിന്ന് എഴുതണ്ട, കുണ്ടിന്നാവല്ലോ. രണ്ടൊന്നല്ലേ? ആ കള്ള മീശമാധവനെയും കൂട്ടുകാരെയും ചോണയുള്ള പോലീസാണെങ്കിൽ പിടിച്ച് ലോക്കപ്പിലിട്ട് നാല് ചാമ്പ്യാമ്പ്. പോലീസിന് പിള്ളേച്ചന്റെ അത്ര ചോണയില്ല, അത് സത്യ. ഇത് പഴയ കാലമൊന്നും അല്ല പിള്ളേച്ച. വേറെ വല്ല വകുപ്പും ചേർത്ത് അവനെ മൂന്നാല് മാസം ഉള്ളി തള്ളാൻ നമ്പൂരിശൻ പോലീസിന് എന്ത് തരണം പറഞ്ഞോളൂ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം. പാർട്ടിയുടെ ചേക്കിലെ യൂത്ത് വിംഗ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ അവർക്ക് തള്ളിക്കളയാനാവില്ല. അന്ന് കള്ളവണ്ടി കയറി പാതി വഴിക്ക് ഇറക്കി വിട്ടില്ലേ, അതിനുശേഷം തിരുവനന്തപുരം കാണാൻ പോയോ? ത്രിവിക്രമ ഉസ്തല്ലേ, തിരുവനന്തപുരം അവിടെ തന്നെ കാണൂലേ? ഓടിപ്പോയൊന്നുമില്ലല്ലേ, എപ്പോ വേണമെങ്കിലും അവിടെ തന്നെ കാണാം. പുതിയ എസ് ഐ വന്ന് ചാർജ് എടുക്കുന്നവരെ ഉള്ള തന്റെ ഹെഡ് കോൺസ്റ്റബിൾ വരണം, അത് മറക്കണ്ട. പിള്ളേച്ച, ഞാൻ അവനെ വിളിച്ചൊന്ന് ഉപദേശിക്കാം, അല്ലാതെ കേസാക്കാനുള്ള വകുപ്പൊന്നും ഇല്ല. അപ്പോ തുണിപൊക്കി കാണിച്ച ഇവിടെ കേസൊന്നും ഇല്ല അല്ലേ? ഇല്ല. പിള്ളേച്ച, ലീഡറിന്റെ നമ്പർ മാറിയോ? എന്താ പിള്ളേച്ച, ഇത് കേസാക്കാനും വകുപ്പില്ലല്ലോ. കിണ്ടി ഒരെണ്ണുണ്ട്, പക്ഷെ ഡോമിനടുത്തേക്ക് പറ്റില്ല, വില ഇത്തിരി കൂടുതലാ. വില നോക്കണ്ട ഡോമിനടുത്ത്, ഇവൻ എന്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയണല്ല. ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞ ഒന്നൊന്നര കിണ്ടി വരുന്നേ. ഓ, ഒരുപാട് വലുതായാലും പാടാന്നേ, എടുത്ത് പെരുമാറണ്ടല്ലേ. ഇതൊക്കെ വലിപ്പവും പാകവും നോക്കി എടുക്കാൻ പറ്റും ഡോമിനടുത്ത്. ഒരു കിരീടം ഉണ്ട്, വേണ, യേശുക്രിസ്തു ഉപയോഗിച്ചതാ മുൾക്കിരീടേ. പാദസരത്തിനൊക്കെ ആളുണ്ടെന്ന് ആരറിഞ്ഞു? ഞാൻ നോക്കട്ടെ, കൊണ്ടുവന്ന് വാങ്ങിക്കോ. ഫാഷനുള്ളത് വേണം. അത് ഞാൻ ഏറ്റു. അപ്പൊ എനിക്ക് കിണ്ടിയോ? കൊണ്ടുവരാം. അവൻ മീശ വിരിച്ചിട്ടുണ്ട്, കൊള്ള കിണ്ടി പോവാതെ നോക്കിക്കോ. വെറുതെ എല്ലാ നാട്ടിലെ കള്ളന്മാര് പെരുകുന്നത് നല്ല പ്രോത്സാഹനം അല്ലേ? എന്താ ഇവ കക്കുന്നതിനേക്കാൾ തെറ്റാണ് കട്ട മുതൽ വാങ്ങി ഉപയോഗിക്കുന്നത്. കേട്ടാ, ആണോ? നല്ല വാച്ച് കൊണ്ട് ഊരി. ഒരു തവാച്ച പറഞ്ഞപ്പോ വാച്ച് ഊരാൻ പറയും. അങ്ങനെയാണെങ്കിൽ സൈക്കിളിൽ തന്നെ കയറി നടക്കാൻ പറ്റുമോ? നിങ്ങളുടെ പ്രസിഡന്റ് വരും. മാധോ, മാധവാ, ഒരു 10 രൂപ ഗുരുദക്ഷിണ ആയിട്ട് ഞാൻ ഇപ്പൊ തരാ. ഇപ്പൊ തരാ? എന്നാ പിന്നെ തരാ. ഗുരുദക്ഷിണ കൊറേ ആയിട്ടാ. എവിടേക്കാ? കങ്ങരക്കുളത്തേക്കാ. അവിടെ എന്താ? ഗോവിന്ദന്റെ മോളിലെ കല്യാണം അല്ലേ? അത് നാളല്ലേ? ആ ഇപ്പൊ വെച്ച് പിടിപ്പിച്ചാലും ഈ കാലം കൂടെ നാളെ കാലത്ത് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ചേച്ചി, അവള് കാലത്ത് വന്നാ മതിയല്ലോ. ആണി എന്റെ കാലിലല്ലേ. ഇത് ഓർന്നോർന്നേ സൂക്ഷിച്ച്. മുള്ളാണി തുപ്പിയപ്പോ അപ്പയുടെ കാലിൽ ഇപ്പൊ നിറയെ ആണിയാ. മീശമാധവൻ ആരെങ്കിലും നോക്കി മീശ പിരിച്ചിട്ടുണ്ടോ അന്ന് അവന്റെ വീട്ടിൽ കേറിയിരിക്കും. അങ്ങനെ മീശ പിരിച്ച് പിരിച്ച് വയസ്സാം കാലത്ത് മേലാസകലം രോമം കേറി ആൾക്കൊരങ്ങിനെ പോലെയാകും. പക്ഷെ പപ്പയുടെ പോലെ കട്ടപ്പെടേണ്ടി വരൂല്ല മോനെ, സർക്കസിൽ പോകാം. ദേവ ഹിന്ദുഭൂതം വർഷ മംഗളകോളം. ഓമനടുത്തിയേ, ഇനി കിണ്ടിയില്ല എന്നുള്ള ഒരു കുറവ് വേണ്ട. ഇത് എവിടുത്തെ? എവിടുത്തെ ആയാലും എന്താ, ഇവിടെ ആരും അന്വേഷിച്ചു വരാനൊന്നും പോണില്ല. എടാ കാശിപ്പോ. കാശൊക്കെ ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. എടാ നിക്കടാ, ചായ കുടിച്ചിട്ട് പോ. ചേച്ചി, എന്താ ഇവിടെ ചൂടില്ലേ? ശരിക്കും വിശക്കലോട്ടോ, കാറ്റ് പാറായിരിക്കല്ലേ.
ഓമനെടുത്തേ ഞാൻ പോവാ ആരെ മണിയേച്ചിക്ക് ഒരു ഉരുളി എടുക്കാൻ പറഞ്ഞിരുന്നേ എടാ മാധവ നിക്ക് ചായ കുടിച്ചിട്ട് പോടാ ഓ ഈ ചക്കന്റെ ഒരു കാര്യം അയ്യോ അയ്യോ ഇതിന്റെ ഉരുളി നിനക്ക് അത് വേണടേ അത്താഴ പക്ഷണിക്കാരുണ്ടോ അത്താഴ പക്ഷണിക്കാരുണ്ടോ ഉണ്ടേ എന്താ മോളെ ആരാ അത് അടിയനാണേ വിളിക്കൊരു ബലം പോരല്ലോ അത്താഴ പ്രശ്നക്കാരൻ ഇങ്ങനെ കേൾക്കും വലിയ ബലം കൊടുക്കാണ്ട് തന്നെയാ പഴയ ആചാരം തെറ്റിക്കണ്ടോ എന്ന് വിചാരിച്ച് വിളി മുടക്കില്ല എന്നേ ഉള്ളൂ കേക്കണവർക്ക് അറിയില്ലോ അകത്തെ സ്ഥിതി കാഴ്ചക്ക് വലിയ വീടും പത്തായൊക്കെ ഉണ്ട് ഇനി എന്നെ ദാരിദ്ര്യം പറഞ്ഞു ബോധിപ്പിക്കുന്നു വേണ്ടേ അല്ലെങ്കിൽ ഞാൻ ഇവിടെ കക്കാൻ കയറാൻ പോണില്ല ഓട നിന്നെ ഇവിടെ അറക്കാ പേടി നോക്കിയും കണ്ടൊക്കെ നടന്നോ നിന്നെ പൊക്കാൻ തക്കൻ നോക്കി നടക്കുന്നുണ്ട് ചിലരൊക്കെ മാലതി പെണ്ണുകാണാൻ വരുന്നുണ്ടെന്ന് കേട്ടു കൈതക്കൽ നല്ലേ ആ ഏടത്തെ മേടെ ഒരു അന്നബന്ധത്തിൽ പെട്ടതാ ഇവൾക്കും ചില ആലോചനകളൊക്കെ വരുന്നുണ്ട് ആലോചിക്കുമ്പോ ഉള്ളിലൊരു കാളിച്ച ഡൗറിയും ചെലവും നിങ്ങളുടെ പോലെയൊന്നും അല്ല ഒരുപാട് ചടങ്ങുകളാണേ ഒന്നും കൊടുക്കാതെ കെട്ടിക്കാൻ പറ്റിയ ഒരാളുണ്ട് നോക്കണം എവിടെയാ ഇവിടെ അടുത്ത് തന്നെയാ പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ ആൾക്ക് മിക്കവാറും നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും അത് സാരില്ല പകലുണ്ടാവുമല്ലോ പക്ഷെ മോളുടെ അടുത്ത് ഉണ്ടാവണമെന്നില്ല അമ്മായിപ്പിന്റെ അടുത്ത് ചിലപ്പോ ഉണ്ടാവും സ്റ്റേഷനിലൊക്കെ ആയിട്ട് അയാളും പോലീസിലാ ഇടയ്ക്കൊക്കെ പോലീസിലാവും മനസ്സിലായില്ല കള്ളനാ പെരുമാധവൻ ഞാനാ എനിക്ക് ഡൗറിയൊന്നും വേണ്ട വല്ല ഡൗറയും ഉണ്ടെങ്കിൽ കിണ്ടിയും എന്താണ് പ്രഭയുടെ അഭിപ്രായം
ചാടണം അല്ല വെയിൽ താന്നിട്ട് ഇറങ്ങിയാ പോരെ അമ്മാവ അല്ല ഇറങ്ങട്ടെ ദൂരം ഒരുപാടുള്ളതല്ലേ എവിടെ നമ്മുടെ കുട്ടി മാലതി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ശരി എന്നാ സോമൻ ഇപ്പൊ തന്നെ അവളെ കൂടെ കൂട്ടിയാ കൊള്ളാന്നുണ്ട് പെണ്ണിന് നാണം വന്നു ഏട്ടനെ ഞാൻ ഇന്നലെ കൂടി ഫോൺ ചെയ്തതല്ലേ ഒരു സൂചനയിലും തന്നിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ പറയായിരുന്നില്ലേ 42 വയസ്സ് ജോലിയില്ല ഒരു മണ്ണം കെട്ടില്ല വെറുതെ വായിലോക്കി കിടക്കണത് ഒരു പൊടിക്ക് കിറുക്കുണ്ടോ എന്നോടി സംശയമുണ്ട് സോമന് ഇപ്പൊ കിറുക്കൊന്നുമില്ല ആഹാ അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നു നമ്മുടെ സ്വന്തം പെങ്ങളല്ലേ ഏട്ടാ ബാക്കിയുള്ളവരുടെ കുറ്റവും കുറവൊക്കെ പറയുന്നതിന് മുമ്പ് അവനവന്റെ യോഗ്യത കൂടിയൊന്ന് നോക്കണം യോഗ്യന്മാർ മൂന്നാല് കൂട്ടർ വന്നാണല്ലോ എന്താ അവർക്കൊന്നും പെങ്ങളെ ബോധിക്കാഞ്ഞത് സിന്ധു പിന്നെന്താ ഞാൻ മാലിനെ വെട്ടിച്ചടിക്കാൻ നോക്കാന്നല്ലേ അവൻ പറഞ്ഞു വരുന്നത് സഹായിക്കാൻ വന്നതാ എനിക്കിത് വേണം നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ കക്കാനും പിടിച്ചു പറിക്കാനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ആലോചിക്കണായിരുന്നു പെങ്ങളുടെ കാര്യം ഇളയച്ചൻ കള്ളനാണെന്നും പറഞ്ഞ് എന്റെ ഇന്നുമാ കൂടി ഗതി വരുമോ ഇപ്പൊ എന്റെ പേടി ഇവന്റെ വർത്താനം കേട്ട് തുർക്കിയിൽ നിന്ന് രാജകുമാരൻ വരുമെന്ന് വെച്ച് കാത്തിരുന്നു നീ ഇവിടെ കിടന്ന് ചീഞ്ഞു പോവുള്ളൂ മാറങ്ങോട്ട് അപ്പൊ ആലെടുത്തോളൂ സൂക്ഷിച്ച് ഇനി ഏട്ടൻ ഒട്ടും വൈകിക്കണ്ട നാളെ തന്നെ പുറപ്പെട്ടോളൂ എങ്ങോട്ട് തുർക്കിക്ക് രാജകുമാരനെ നോക്കണ്ടേ നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്കേ അമ്മേ ഞാൻ കാരണം എല്ലാം നീ കാരണം ഒറ്റ കുഴപ്പമുണ്ടായിട്ടുള്ളൂ ഇന്ന് നിന്റെ ഏട്ടന് പോസ്റ്റ് ഓഫീസിൽ ഒരു പണിയുണ്ട് പിന്നെ ഞങ്ങളൊക്കെ ആത്മഹത്യ അത് ബാക്കിയുണ്ട് വാ വന്ന് കഞ്ഞി കുടിക്കാൻ നോക്ക് അത്തിരി ചുട്ടി വിളമ്പി വിളിച്ചത് മുത്തളി പാത്തുമ്മ അവളുടെ രംഗുണരുന്ന കിനാവിലുദിച്ചത് റംസാൻ തിറയുമ്മ ജി വിഷമിക്കാണ്ടിക്ക് അവക്ക് നല്ലൊരു നാരികക്കനെ കണ്ടുപിടിക്കേണ്ട കാര്യം ഞങ്ങൾ ഏറ്റ് എന്താ ആരെ കൈമി താത്താനും വിശ്വാസില്ലേ അങ്ങനെ ഏതെങ്കിലും ഒരു നായരക്കനെ കണ്ടുപിടിച്ച പോരാ നമുക്ക് ഈ തുർക്കി എന്നുള്ള രാജകുമാരനായ നായരക്കൻ തന്നെ വേണം എന്താടി രാസകുമാരനെങ്കിൽ രാസകുമാരൻ പട്ടാളം പുരുഷോത്തമൻ ഇതിലൊരു മാല ഇട്ട് ചന്ദനത്തിരി കത്തിക്കാൻ നിനക്കെന്നാ യോഗം ഉണ്ടാവുക എന്താ അല്ല അതിർത്തി യുദ്ധം ഉണ്ടായിരുന്നപ്പോ ഇവിടെ മനസമാധാനം ഉണ്ടായിരുന്നു യുദ്ധത്തിൽ പട്ടാളക്കാർ മരിച്ചാൽ വിധവയ്ക്ക് നല്ല കാശ് കിട്ടും ദുഷ്ടത്തിനെ പറയുള്ളൂ നാല് കാശ് നിനക്ക് കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോ അത് കുറ്റമായി പോയല്ലേ മണ്ണെണ്ണേരി നാളെ എത്തിക്കാം എന്തിനാ പഞ്ചസാര എന്റെ പഞ്ചാര കട്ടി ഇവിടെ ഉള്ളപ്പോ എത്തിക്കാം ഇതാ വഴിയല്ലേ ആത്തന്തായിരുന്നു പരിപാടി അമ്പലത്തിൽ ഒരു വഴിപാടിന്റെ കാര്യം പറഞ്ഞു വഴിപാടായിരുന്നല്ലോ നല്ല കാര്യമായിട്ടായിരുന്നല്ലോ തോന്നിയസം പറയുന്നത്
തോന്നിയസം കാണിച്ചിട്ട് ആ പാവൻ ജവാന്റെ ഫോട്ടോയില് മാലയിട്ട് ചന്ദനത്തിലെത്തിക്കണോ അല്ലേ? പുരുഷേട്ടനെങ്ങാനും അറിഞ്ഞ പിള്ളച്ചന്റെ ഫോട്ടോയില് മാലയിട്ട് ചന്ദനത്തിലെത്തിക്കേണ്ടി വരും. വേട്ടി വെച്ച് ചതറിക്കും. നാട്ടുകാരെ വിളിച്ചു വിട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചിന് കിട്ടും. നല്ല അസല് പൊതുക്ക്. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും അറിയട്ടെ. നീ എന്റെ മാനം കളയരുത്. നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. എന്ത് തരും? എന്ത് വേണം? അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടുമുക്കിൽ 25 സെന്റ് സ്ഥലം. അയ്യോ മാധവ, അത് അയ്യോ മാധവ, അത് എഴുതി തരൊന്നും വേണ്ട. അവിടെ ഇത്തവണ എനിക്ക് വിത്തറക്കണം. അതെന്റെ ഒരു മോഹ. ഞാൻ പടവല വിട്ടിരിക്ക. ആയിക്കോട്ടെ, അത് വിറ്റ് കഴിഞ്ഞാ എനിക്ക് വിത്തറക്കാലോ. ഇറക്കാം, ഉറപ്പാടാം. പോകാൻ വരട്ടെ. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാൻ ഒന്നുകൂടെ തന്നാലോ? വേണ്ട, ആരും കാണൂല. വേണ്ടെന്നേ. ആ എന്നാ ചാടിക്കോ മോനെ. ഇന്ന് നീ അവിടെ കക്കാൻ കയറരുത്. ഇന്ന് അവിടെ നിന്ന് എന്തെങ്കിലും പോയാൽ നാളെ അത് എന്റെ തലയിലാവും. ഓ, എന്നാ മറ്റന്നാളാവാം. അതിന്റെ പിറ്റേ എന്റെ തലയിലാവും. സ്ഥിരാണല്ലേ. ചാടിക്ക. എന്നാലും ഇവന്മാരങ്ങനെ ചങ്ങാതിമാരായി. ഇതും വലിയ അതിശയം തന്നെയാണ്. ഇനി അവിടെ കൃഷി എങ്ങനെയാന്നറിയോ? ഒറ്റവേളയല്ല. ആ 25 സെന്റ് നാലായിട്ട് തിരിക്കും. ഒരു ഭാഗത്ത് പയറ്, ഒരു ഭാഗത്ത് പാവല്, ഇപ്പുറത്ത് മത്തൻ, അതിനടുത്ത് കുമ്പള. കടുപ്പത്തിലൊരു ചായ. മത്തനും കുമ്പളം കൂടെ ഒന്നിച്ച് നടാൻ പോവേണോ? എന്തേ ഒരുമിച്ച് നട്ടാലെന്താ? കുമ്പളം മുളക്കില്ല. മത്തൻ കുത്തിയാ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. കാർഷിക രംഗത്ത് ഈ വർഷം കനത്ത വിളവ്. എന്റെ അമ്മോ, കണ്ടോ ഇയാൾ തിരിയാത്ത പേരടിക്ക് നോക്കി ഒറ്റ അടിയടി കോയക്കാം. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല. മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല, അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. നീ എന്താടി കിളിക്കണത്? ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത് പിള്ളേച്ചന്റെ കുരുടിമുക്കൽ 25 സെന്റ് സ്ഥലത്തിൽ കൂടി മാധവനാ കൃഷി ഇറക്കണ്. അവര് വഴക്ക് പറത്ത് ചെങ്ങൈമാരായില്ലേ? എപ്പോ നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ? ഇന്നലെ രാത്രി 10:45 വരെ ഞാൻ പിള്ളേച്ചന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുവരെ അവർ ചങ്ങാതിമാരല്ല. 10:16 അവർ ചങ്ങാതിമാരായത്. ദൈവത്തിന്റെ ഒരേ കളികളെ. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. അതാരാ? ദേവനാ. ദാ പോയാ. ചായ വേണ്ട. ലെഫ്റ്റ് പോട്ടെ. റൈറ്റ് റിവേഴ്സ് പോകുമ്പോ ആ കണിയാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോ എന്നറിയാലോ. നന്നായി ജനിച്ചപ്പോ ഇട്ടതാ കഴുത്തലി മകുടം. മരണം വരെ അവിടെ ഉണ്ടാകണ ഈശ്വര. ഇതെന്ത് മറിമായോ? ഇവിടെ ഇവിടെ പകുതി. അച്ഛൻ ഓക്കെ എന്ന വിട്ടാ. 6000 ഒക്കൂല മുതലാളി. പണിക്കാരുടെ കൂലിയും വണ്ടി ചെലവും. നീ ഇത് അങ്ങാടിയിൽ എത്തിക്കണ്ടേ? 100 രൂപ ഞാൻ തരാം, അത് മേലെ മുറിക്കാം. 6000 കുറഞ്ഞ എനിക്ക് വേണ്ട. എനിക്കുണ്ട് പണിക്കാരും ചെലവും. ഏ കിടക്കുന്ന കിടപ്പ് കണ്ടോ, ഒരെണ്ണം മതി. അങ്ങോട്ട് കൊടുക്കുമ്പോള ചെന്തുട്ടത് ഒറ്റ വലമേ കെട്ടി തൂങ്ങണേടാ. നല്ല ഒരു കച്ചവടാകുമ്പോ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു വിട്ടുവീഴ്ച വേണ്ടേ? എന്റെ തോട്ടത്തിൽ ഇറങ്ങി പോടാ. മുൻകോപിയാ, ചെറിയ മൂലക്കുറിന്റെ അസ്ഥിതി ഉണ്ടേ. അതൊന്നും പ്രശ്നമാക്കണ്ട. 5500 നല്ല വിലയാണ് വിള്ളച്ച. അപ്പുറത്തെ പീതാമ്പരേട്ടന്റെ പടവിറങ്ങി വെച്ചത് 1300. അങ്ങോട്ട് കൊടുക്കു വിള്ളച്ച. ഇങ്ങോട്ടോടാ. 5000 കൊടുക്കണോ 6000 കൊടുക്കണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിനക്കിതിൽ എന്താ കാര്യം? അല്ല, ഇത് പറിച്ചിട്ട് വേണ്ട പിള്ളേച്ച എനിക്ക് വിത്തറക്കാൻ. ആഹാ, നീയാണോ ഇവിടെ വിത്തറക്കാൻ പോകുന്ന മാധവൻ? കാലത്തെ ആരാധ എന്നോട് പറഞ്ഞു, മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. കൃഷി സ്വന്തം പേരിലാണോ അതോ നിന്റെ അമ്മൂമ്മയുടെ പേരിലോ? അല്ല, പട്ടാളക്കാരൻ പുരുഷന്റെ പേരിലാണല്ലോ നമ്മൾ അന്ന് ധാരണയിലായത്. അതെ, ആ വിത്ത് ഇനി കണ്ടത്തിൽ ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? അതോ അത് അപ്പൻ നീ അവിടെ വെച്ച് ആളെ കൂട്ടിയിരുന്നെങ്കിൽ ഞാൻ പെട്ടേനെ. ഇനിയിപ്പൊ നീ എന്ത് പറഞ്ഞാലും നമ്മുടെ ശത്രുത കൊണ്ട് നീ പറഞ്ഞുണ്ടാക്കിയതാണെന്നേ നാട്ടുകാർ കരുതു. ആ സാധു സ്ത്രീയെ കുറിച്ച് ഇനി ഇല്ലാത്തത് പറഞ്ഞാൽ നിനക്കാവും തട്ട് കിട്ടുക. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. പോ. അപ്പൊ എന്റെ വിത്ത് ഈ കണ്ടത്തിൽ ഇറങ്ങില്ല? ഇല്ല. വിത്തിറക്കാൻ അവൻ ആര്? വിത്ത് കാളയോ? മുതലാളി, 50 രൂപ കൂട്ടി തരാം. 50 രൂപ കൂട്ടിത്താ, ഞാൻ എടുത്തോളാം. ആർക്ക് വേണം അവന്റെ 50 രൂപ? അതാ വായി നോക്കി കൊടുത്തേക്ക. അതെ, 5600 നീ മുറിച്ചോളം സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഒരു 50 രൂപ ആയിരം പറഞ്ഞില്ലേ, അതെനിക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. ജാസ്തിയാണ്, മെനക്കെട്ടതുകൊണ്ടാ. കാശ് കൊടു. വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞു പടവല തോട്ടത്തിൽ പോയിന്ന്. അവിടെ ചെന്നപ്പോ കച്ചവടക്കാര് പറഞ്ഞു കുറച്ച് മുമ്പേ പോയെന്ന്. ഞാൻ കേട്ടതൊക്കെ ശരിയാണ് പിള്ളച്ച. അതെ, ഞാൻ തോട്ടത്തിൽ പോയിരുന്നു, തിരികെ വന്നു, ഇപ്പൊ ചായ കുടിക്കുന്നു. അതല്ല, ആ കണ്ടത്തിൽ അടുത്ത കൃഷി ഇറക്കുന്നത് മാധവനാണോ? ഈ പിള്ളച്ചിന് ഇതെന്ത് പറ്റി? തോട്ടത്തിന് പടവലങ്ക പറിക്കാനും ഒത്താശയ്ക്കും മാധവനാ മുമ്പില്. പടവലങ്ങ ണോ?
കൂട്ടായി മാധവൻ വെട്ടിക്കോ ഞാൻ പുറത്തു നിന്നത് പുരുഷേട്ടാ ആളെ മനസ്സിലായില്ലേ നമ്മുടെ പിള്ളയച്ചൻ ബഗീരതം പിള്ള ആ നമസ്കാര നമസ്കാര പുരുഷനിപ്പം യുദ്ധമൊന്നുമില്ലേ ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം അല്ല പുരുഷേട്ട അതെ ഇതുകൊണ്ട് പുരുഷേട്ടൻ ഒരാളെ വെടിവെച്ച കേസ് ഉണ്ടാവോ ഏ ഇല്ല ആ അതാണ് പട്ടാളക്കാരന് ആരെ വേണമെങ്കിലും വെടിവെക്കാം പിള്ളേച്ചൻ എന്താ വെട്ടുകത്തിയൊക്കെയായിട്ട് വെറുതെ ഇതുകൊണ്ട് ഇപ്പം ചീമക്കൊന്നയുടെ കൊമ്പോ അടിക്കാട് വെട്ടാനോ കൊള്ളാം തീരെ മൂർച്ചയില്ല നല്ല മൂർച്ചയുണ്ട് വെട്ട് പിള്ളേച്ച എന്നാ ഞാൻ പോയി അടിക്കാട് വെട്ടിവെച്ച് വരാം പിള്ളച്ചോ ഇങ്ങോട്ട് എന്താ മോനെ ഇവിടെ വല്ലാത്തൊരു ചൊറിച്ചില് ഒന്ന് ചൊറിഞ്ഞേ പുരുഷേട്ടോ ഒരു വെടിക്കുള്ള ഉണ്ടാക്കാ തോക്കിലുണ്ടാവൂല്ലേ ആ നിറച്ച തോക്ക ചൊറിയാം അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയൂ എന്താ മാധവട്ട പ്രശ്നം തിരുവനന്തപുരത്ത് കിടന്ന് വിളിച്ചു ചോദിക്ക് അല്ല പെടലേ ഇവിടെ എന്താ പ്രശ്നം ആഹാ നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ ശത്രുദോഷം പെട്ടെന്ന് തീരാനുള്ള വെടി വഴിപാട് വലിയ വെടി നാല് ചെറിയ വെടി നാല് കൃഷ്ണവിലാസം ബഗീരതമല്ല വലിയ വെടി ചെറിയ വെടി വെടി വഴിപാടാണല്ലേ കൃഷ്ണവിലാസം മൈക്കി കൂടെ വിളിച്ചു പറയാതെ വെടി വഴിപാട് നടത്താൻ പറ്റുമോ വിളിച്ചു പറയാതിരുന്ന ഫലം കുറയും ഫലം ഒത്തിരി കുറഞ്ഞാലും വേണ്ടില്ല വിളി വേണ്ട അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ പിള്ളേച്ചനാണോ വെടി വഴിപാടാവുമ്പോ സാധാരണ വിളിച്ചു പറയലാ പതിവ് കൃഷ്ണനമ്പൂരി വെടി വഴിപാടാവും വിളിച്ചു പറഞ്ഞോളൂ കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള വലിയ വെടി നാല് ചെറിയ വെടി നാല് ഇങ്ങനെ ഒറ്റവർപ്പിനെ എല്ലാം കൂടി പറഞ്ഞ ഭഗവാൻ ഓർമ്മാക്കില്ല കേട്ടോ വരസേറെ ഈയിടെയായിട്ട് ആൾക്ക് ഭക്തി ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം ആ ഓട്ടുരുളിലും വിളക്കിലും ഒക്കെ ഒരു കണ്ണുണ്ടായിക്കോട്ടെ അതെ വരേ ഇവിടുത്തെ ഓട്ടുരുളിയും കിണ്ടിയൊന്നും വേണ്ട മാധവന് ഞാനൊന്നും മനസ്സുരുകി വിളിച്ച സാക്ഷാൽ ഭഗവാൻ തന്നെ എന്റെ കൂടെ ഇറങ്ങി വരും എന്താ സംശയമുണ്ടോ വരർക്ക് അല്ല വാരസേറെ ആ പറഞ്ഞതിന്റെ അർത്ഥം വിഗ്രഹം അടിച്ചോണ്ട് പോകുന്നല്ലേ എന്റെ ഭഗവാനെ നിന്നെ നീ തന്നെ കാത്തോളണേ എന്താ പുരുഷേട്ട ഏ ഒന്നുമില്ല പെട്ടെന്ന് ഞാൻ അതിർത്തിയിലാണെന്ന് ഓർത്തു പോയി കഷ്ടം ആരോടും പറയല്ലേ അമ്പോയിസാരാട്ടാ മാധവൻ ഇവിടെ ആഹാ നമ്പൂരിച്ചനാണോ എന്താണോ പേടിക്കണ്ട പോലീസായിട്ടല്ല മാധവനോട് വിവരം അന്വേഷിക്കാനാ വന്നേ പ്രഭയുടെ കല്യാണം നിശ്ചയിച്ചു കേട്ടോ വരുന്ന 31-നാ വെച്ചിരിക്കണേ മാലതി പറഞ്ഞു ഓ വരന്റെ ജാതക പ്രകാരം ഈ എടവത്തിന് മുമ്പായിട്ട് നടത്തണമെന്നുണ്ട് അത്ര അതിനിപ്പോ ഇതല്ലാതെ വേറെ മുഹൂർത്തല്ലേ മാധവ ഒന്ന് കിട്ടു വന്നേ ഓ എന്താ നിലാവ് തൊണ്ടിമോല് വലിച്ചെറിഞ്ഞു ഇനി അത് പറക്കിയെടുക്കാൻ നാളെ ഞാൻ തന്നെ വരേണ്ടി വരും ഒരു ചെറിയ മൊന്തയാ നാരായണി മേളവിടത്തെ അതെയോ വാ ഒരു കാര്യം പറയട്ടെ കല്യാണം ഇത്ര പെട്ടെന്നാവും ഞാൻ നിരീക്ഷിച്ചില്ല വിചാരിച്ച പോലെ കാശൊന്നും അങ്ങോട്ട് ഒത്തിട്ടില്ലടോ ഇല്ലത്തിന്റെ ആധാരം വെച്ചാൽ ഭൂപട ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും പക്ഷേ ആധാരം പിള്ളേച്ചന്റെ കയ്യിലിരിക്കുക കൊടുക്കാനുള്ള കാശ് തീർത്തു കൊടുക്കാതെ അയാൾ ആധാരം തരില്ല ലോൺ കിട്ടിയിട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ അതും അയാൾ സമ്മതിച്ചില്ല നിന്റെയിൽ കുറച്ച് കാശുണ്ടാവൂ ഒരാഴ്ചത്തേക്കൊന്നും മറയ്ക്കാനാ മാലിതയുടെ കല്യാണത്തിന് നീ എന്തെങ്കിലും കരുതിയുണ്ടാവുമല്ലോ അതിലൊരു കണ്ണ് വെച്ചിട്ടാ ഞാൻ വന്നേ എത്ര കാശ കൊടുക്കാനുള്ളത് എനിക്കൊരു 30,000 ഉറപ്പും കൂടി വേണം 30,000 അഞ്ചോ പത്തങ്ങനെ നോക്കായിരുന്നു
ചോദിക്കാവുന്നവരോടൊക്കെ ഞാൻ ചോദിച്ചു, പോലീസല്ലേ കടം ചോദിക്കണത്, ആരും തരില്ല, ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയൂ, തിരിച്ചു കിട്ടിയില്ലെങ്കിലോ? നമ്പൂരിച്ചൻ വിഷമിക്കാതിരിക്കേ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ലോനപ്പേട്ട, 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 വടക്കോട്ടുള്ള ലൈനിൽ ചെറിയൊരു പണിയുണ്ട്, ഫീസ് ഒന്ന് ഊരണം. മാധവൻ എന്റെ കർത്താവെ, ഞാൻ വിചാരിച്ച കണ്ടടിച്ച് പോയ ഗോപാലായിരിക്കും. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, ഇനി അടുത്ത വെള്ളിയാഴ്ച വരാന്ന് പറഞ്ഞു. ഇച്ചി മെയ് പറഞ്ഞ മനുഷ്യനെ പേടിപ്പിക്കില്ലേ, എനിക്ക് അതൊരു പണിയുള്ളതാ. എടാ വടക്കോട്ടിലെ ലൈനെന്ന് പറഞ്ഞ എവിടെയാ കേട്ടം? പിള്ളേച്ചന്റെ വീട്ടിലാണ്. അതെ, ഇത് പിടിച്ചേ. എടാ നീ കൊറേ കാലം കൂടി ഒരു സഹായം ചോദിച്ചല്ലേ, ഇന്നാ ഇത് വെച്ചോ. അത് സാരമില്ല, ഇതെന്റെ ഒരു സന്തോഷത്തിനാ. ഓ എന്നായിരിക്കട്ടെ, ഇത് നിന്റെ സന്തോഷത്തിന്, ഇനി എന്റെ സന്തോഷത്തിന് 100 രൂപ തന്നെ. എന്റെ എലിപ്പ് ഇതേ ഉള്ളൂ, ഞാൻ ഇനി പോയിട്ട് വല്ലതും കെട്ടിയാ കൊണ്ടുതരാം. ഓ നീ കോപ്പ്, ഇത് ഒടിച്ചോടെ കിടക്കണ്ട പോയി ഫീസ്. എന്റെ കർത്താവേ, എനിക്ക് നാളെ കാലത്ത് അടിക്കാനുള്ള ഫീസ് ആണല്ലോ സമയം നീ ഉരിയച്ചും പോയത്. എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. ശാന്തേ, ശാന്തമ്മേ, ആരാ ആരാ? ശാന്ത, അയ്യോ താക്കോല, എവിടെ പോയി? ശാന്തമ്മേ, എടി ശാന്തമ്മേ, താക്കോല എവിടെ പോയി? അല്ല, നീ എന്താ ഈ സമയത്ത്? ആധാരം ഇത് പിള്ളേച്ചൻ എങ്ങനെ? പിള്ളേച്ചൻ നല്ല ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ട് ചോദിക്കാനും പറയുന്നത് ഞാൻ നിന്നില്ല. കാര്യം ഞങ്ങൾ ശത്രുക്കളൊക്കെ ആണെങ്കിലും എന്താണെന്നറിയില്ല, ഉറങ്ങുന്ന ഒരാളെ വിളിച്ചോണത്തെ ചലഞ്ചെന്ന് എനിക്കിഷ്ടല്ല. എന്നാലും ഇതിത്തിരി കടന്ന കൈയായി പോയി മാധവ. അതൊന്നും കുഴപ്പമില്ല, നമ്മൾ രണ്ടാൾ മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ നാളെ തന്നെ ബാങ്കിൽ ചെന്ന് ലോണിന്റെ കാര്യം ശരിയാക്കണം. കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ അയാളുടെ കാശങ്ങൾ തിരിച്ചു കൊടുത്തേക്കണം. നമുക്ക് അയാളുടെ കാശൊന്നും വേണ്ട, എന്താ പിടിച്ച്? എന്തൊക്കെയായാലും ഞാനൊരു പോലീസുകാരനല്ലടാ. എന്നാ പിന്നെ പോലീസുകാരനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യും? അല്ല പിന്നെ പോലീസുകാരനായ കുറച്ചൊക്കെ തൻ്റെ ഇടം വേണം. ഇതൊരുമാതിരി പേടിത്തൂരി പോലീസ്. അതെ, പ്രഭയുടെ കല്യാണം ഈ ചേക്ക് ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത മാതിരി അടിപൊളിയായിട്ട് നടത്തണം. അതൊക്കെ പോട്ടെ, നീ അങ്ങനെ അകത്തു വന്നു. കള്ളൻ കാറ്റിനെ പോലെയാണ്, എവിടെയും എത്തും, ഒറ്റ വ്യത്യാസമുള്ളൂ, കാറ്റിനെ ഉടലക്കേണ്ട ആവശ്യമില്ല. ഞാനൊന്ന് നമ്പൂരിച്ചിനെ കണ്ട് ഒരത്യാവശ്യം. ഞാനെല്ലാം കേട്ടു.
പൊട്ടുബുദ്ധിക്ക് വെറുതെ തോന്നിയതോ? സാരല്ല. നെറ്റി കൊണ്ടു നെഞ്ചുരുമ്മി ഉറങ്ങാൻ കൂടെ വാ. പാടാത്ത പാട്ടിന്റെ പാൽ കുമ്പിളായി എന്നെന്നും എന്നെന്നും ഒന്നാ കല്യാണമാ പൊന്നും
നിന്നും നിൻ കണ്ണാരമായി കണക്ക് പറയാനും തർക്കിക്കാനും ഒന്നും നിൽക്കണില്ല പിള്ളേച്ചൻ പറഞ്ഞ തുക മുഴുവനുണ്ട് സന്തോഷം കിണ്ടി ഇവനിപ്പോ ഇവിടെ എന്താ കാര്യം ഒന്നുമില്ല ഒരു കൂട്ടിന് കൂട്ടിയെന്നുള്ളൂ എടോ ഞാനുണ്ടോ കള്ളന്മാരെങ്ങനെ കൂടെ കൊണ്ട് കിടക്കുന്നത് ഹെഡ് കോൺസ്റ്റബിൾമാർക്ക് അത്ര നല്ലതല്ല ആധാരം എടുക്കാൻ പെട്ടിയൊക്കെ തുറക്കണം കുറച്ച് സമയം പിടിക്കും അതിനു മുമ്പ് എനിക്ക് ഇതൊന്ന് എണ്ണി നോക്കണം ഓ ധൃതി പിടിക്കേണ്ട സാവകാശ എണ്ണി നോക്കണം കോളേജ് പഠിത്തൊക്കെ എങ്ങനെയുണ്ട് ഡിഗ്രി കിട്ടാത്ത മൊട്ടയടോ നീ പടി നമ്പൂരിച്ച വരണ്ട അതോ ഞാനിങ്ങോട്ട് വരണ പോകണം ആധാരം വേണ്ടേ അതൊക്കെ എപ്പോഴേ കിട്ടി ബോധിച്ചു അതൊക്കെ എപ്പോഴേ കട്ട് ബോധിച്ചു എന്താ എന്തു പറ്റി സുഖല്ലേ മാധവന്റെ ആധാരം ഇവിടെ ഉണ്ട് കുടിക്കാൻ കുറച്ച് വെള്ളം വേണ്ടു മാധവൻ ഈ പറയുന്ന ഗംഗാധരൻ നായരുടെ മകനാണ് അല്ലേ അതെ ഇന്ന് വരെ അവൻ പലിശ ഒന്നും മുടക്കിയിട്ടില്ല സാധാരണ ബ്ലേഡിന്റെ ഡബിൾ ആണേ വലിക്കുന്നത് അത് കുഴപ്പമില്ല ഈ പ്രോവനോട്ടാണ് നമ്മുടെ ബലം എപ്പോൾ ആവശ്യപ്പെട്ടാലും തിരിച്ചു തന്നുകൊള്ളാമെന്ന് ഉറപ്പിന്മേൽ കൈ വായ്പ കൊടുത്തതായിട്ടാണ് രേഖ അതെ ഈ തുക മൊത്തമായിട്ട് തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടാൽ ഉടനെ എടുത്തു തരാൻ ഈ മാധവന്റെ കയ്യിൽ കാശുണ്ടാവോ അതെന്തായാലും ഉണ്ടാവില്ല എന്നാൽ ആ വീടും പറമ്പോ നിങ്ങൾക്ക് കിട്ടും എന്ന് വെച്ചാ വക്കീലിന്റെ മിടുക്കുപോലിരിക്കും കേസ് കഴിയുന്നവരെ കടലാസൊക്കെ ഇവിടെ മാധവൻ ഒരു മോഷ്ടാവാണേ കേസ് നടക്കാൻ പോണതും വക്കീൽ ആരാണെന്നും ഇത് കോടതിയിൽ എത്തുന്നത് വരെ അവൻ അറിയാതിരിക്കുന്നതാണ് നല്ലത് വക്കീലേ ഇത് ഭദ്രമായിട്ട് എവിടെങ്കിലും പിള്ള പേടിക്കണ്ട അലമാരിയിൽ വെച്ചു പൂട്ടും എന്നിട്ട് താക്കോല് ഇവിടുന്ന് ഈ താക്കോലെടുക്കാൻ മാത്രം മിടുക്കുള്ള കളനാണെങ്കിൽ അതവ കൊണ്ടുപോട്ടെ നാരായണ നാരായണ ശ്രദ്ധിക്കൂ വാവുള്ളിൽ കൃഷ്ണൻകുട്ടി നായർ മകൻ പൂവത്തിങ്കൽ ഗംഗാധരൻ നായർ മകൻ മാധവൻ നായർ സർവേ നമ്പർ 168-12 ഞാൻ മുകുന്ദനുണ്ണി വക്കീല കോട്ടക്കെട്ട് കണ്ടില്ലേ കോട്ടക്കുണ്ട് പക്ഷേ വിശ്വാസമില്ലേ ഒറ്റ മിനിറ്റ് ഐ ഒബ്ജക്ട് യുവർ ഓണർ യെസ് മൈ ലോർഡ് ദാറ്റ്സ് ഓൾ യുവർ ഓണർ അതെ എനിക്കൊരു ലുക്ക് ഇല്ലാന്നേ ഉള്ളൂ എനിക്ക് ഭയങ്കര ബുദ്ധിയാ ഈ മാധവ് നായർ ഈ മാധവ് ജി അതെ കൃഷ്ണവിലാസൻ ഭഗീരഥൻ പിള്ള എന്ന ആളെ നിങ്ങളുടെ വീടും പറമ്പും കോടതി വഴി തട്ടിയെടുക്കും മിസ്റ്റർ മാധവൻ നായർ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിങ്ങൾക്ക് വേണ്ടി ഈ കേസ് ഞാൻ വായിച്ചിരിക്കും പ്ലീസ് എന്നെ രക്ഷിക്കണം എനിക്ക് തന്നെ ഈ കേസ് തരണം മാധവൻ നായർ ചേട്ടൻ ഒന്നും പറഞ്ഞില്ല ഈ കേസിന് കോടതി പോരാ പട്ടാള കുറച്ചുകൂടി നല്ലത് പട്ടാളോ ദൈവമേ ഈ കേസ് അതിർത്തി വിട്ടു പോവേടാ എന്തോ ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നായി ഞാൻ അങ്ങോട്ട് വന്നിട്ട് താൻ ഇങ്ങോട്ട് പോന്നാ മതി ഓഹോ ഒരു ആക്സിഡന്റ് കേസിനുള്ള യോഗ കൊത്തു വന്നിട്ട് ദൈവമേ ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത് ഒന്ന് പോണോ ശരി
പുരുഷേട്ടൻ പോയോ എന്നറിയാനുള്ള തന്ത്രപ്പാടില്ല. ഓലപ്പടക്കോക്കല്ല, എനിക്കെതിരെ കേസ് കൊടുത്തൊക്കെ ഞാൻ അറിഞ്ഞു. അതിന് പകരമായിട്ട് നിങ്ങളുടെ ചുറ്റിക്കളിയുടെ കാര്യമൊക്കെ ഒന്ന് പുരുഷനോട് പറയാൻ വേണ്ടി വീട്ടിൽ പോയതാ. ആ എന്റെ കഷ്ടകാലം, അങ്ങേര് വെളുപ്പിന്റെ ട്രെയിനിന് ഡെറാഡൂണിലേക്ക് തിരിച്ചുപോയി. ആ ഇനി ഒരു വർഷം എടുക്കും പുരുഷന് ലീവ് കിട്ടാൻ. ഒരു വർഷം പഞ്ചാരി എണ്ണയും കുറെ പോവും. ഏത് നേരം ഇതിങ്ങനെ മിനുക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാ? കിടക്കണ്ടേ. ഇതിന്റെ വായിൽ ആറ് ഒരുക്കി ഒഴിച്ചു കൊടുക്കണം. മനുഷ്യന് മനസമാധാനമായിട്ട് പുരുഷ എന്നെ അനുഗ്രഹിക്കണ. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു എട്ടെട്ടര വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. ഞാൻ തന്നെ ഇപ്പൊ 10-12 വർഷമായല്ല. ചില ഭാഗങ്ങളിൽ ഓട്ടം ചെല്ലുന്നില്ലടോ. ആ ആദ്യ ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കൊള്ളും. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഒന്ന് കുനിഞ്ഞു. ഏതോ ഒരു അജ്ഞാത ശക്തി, പിന്നൊന്നും ഓർമ്മയില്ലടോ. ആ കുനിഞ്ഞ മർമ്മം അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ച, എന്തിനാ കുനിഞ്ഞത്? നിവരാൻ വേണ്ടി കുനിഞ്ഞതാ. പെണ്ണുങ്ങളെ, ദൈവമേ ഇതെന്താണ്? കഴുത്തുളുക്കിയുള്ള സംസ്ഥാന സമ്മേളനം ഉണ്ടാ? അല്ലടാ, നിന്റെ അപ്പൂപ്പന്റെ 16-ാം കുട്ടിത്ത വാങ്ങേ. എന്നിട്ട് അച്ഛൻ അവനെ ഒന്നും ചെയ്തില്ലേ? ഇരുട്ടടി ആയിരുന്നില്ലേ, ഒന്നും കാണാൻ മേലായിരുന്നു. 5-6 പേരുണ്ടായിരുന്നു എന്നാ തോന്നുന്നത്. ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തല്ല് ജയിക്കാമായിരുന്നു അല്ലേ? ആ താനും കൂടെ ഉണ്ടായിരുന്നു, തനിക്കും കിട്ടിയ തല്ല്. 5-6 പേരില്ലായിരുന്നോടോ? ഓഹോ, അപ്പൊ പിന്നെ ഞാൻ ഇല്ലായിരുന്നു, നന്നായി. ആ ശാന്തം, എന്നിട്ട് 3-4 പേര് ചേർന്ന് എന്റെ കൈപ്പിന്നിലേക്ക് പിടിച്ചു കെട്ടി. കൈപ്പിന്നിലേക്ക് പിടിച്ചു കെട്ടുമ്പോ പെടലി എങ്ങനെ ഉളങ്ങുന്നു? പെടലി എന്നല്ലേടോ കൈ മുളയ്ക്കുന്നത്. ആ മാധവന് സുഗണനോട് ചേർന്ന എന്നെ ചാമ്പിയത്. അല്ല, അടി തുടങ്ങുമ്പോ ഇരുട്ടായിരുന്നല്ലോ. ഇരുട്ടടി ഒന്നും കാണാൻ പാടില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. അല്ല മാധവൻ, എനിക്ക് ഏത് ഇരുട്ടത്തും തിരിച്ചറിയാൻ പറ്റും? ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അവന്റെ കൈയും കാലും തല്ലി ഒടിച്ചെടുത്ത തോട്ടിലേക്ക് ഇടണം. ഈരാറ്റ് താഴത്തുള്ള തമിഴൻ ചെക്കന്മാരെ ഒന്ന് പറഞ്ഞു ഇളക്കിയാ മതി, ബാക്കി അവര് നോക്കിക്കോളും. ഡിഫൻസ് ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ കോടതി സമൻസ് വരും. ഈ സൈക്കിളിന്റെ സ്പീഡ് കുറച്ച്, നിസ്സാര കാര്യമില്ല. ഏ മാറുന്ന ഞാൻ പറയുന്നു കേക്ക്. അയ്യോ അയ്യോ, ഇന്നത്തെ പല്ലിയാണ് സൈക്കിൾ റാലി. അയ്യോ, മാറുന്നില്ല. മാധവൻ നായർ എസ്കേപ്പ്.
ഒരാളെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നത് കുറ്റകരമാണ്. 5000 രൂപ പിഴയും 6 മാസം കഠിനവും. ആര് കെട്ടും? ആര് വാദിക്കും? അയാ മട്ടുക്കിട്ട് മുകുന്ദനുണ്ണി. ഹായ് ഒറ്റ മിനിറ്റ്. മാധവന്റെ വക്കീല ഞാൻ നിങ്ങൾ കൊണ്ട് ബാധിക്കാം. ഇതൊക്കെ എന്റെ മോള് കോളേജിൽ പോയി പഠിച്ച വിദ്യകളാണോ? അത് ഈ വിത്തിന്റെ ഗുണം കാണിക്കണം. താമ്പിന് ഹീറോ എന്നൊന്ന് വിചാരിക്കണ്ട. ഇല്ല, ഞാൻ ഹീറോ അല്ല, വില്ലനാ. നിന്റെ അച്ഛന്റെ വില്ലൻ. നിനക്കേ വച്ചണ്ടറി. നീ പോടാ മീശ. ഓടി ഗുണ്ടുമുളക. അവ മീശ പിടിച്ചത് കണ്ടോ? ഇന്ന് രാത്രി അവൻ വീട്ടിൽ വരും ഉറപ്പാ. ഓഹോ, മീശ പിടിച്ചവൻ വരുമോ? എന്നാ വരട്ടെ, ഇത് അവന്റെ അവസാനത്തെ വരവായിരിക്കും. ഇതൊക്കെ വല്ലത് ഏക്കോ മോളെ? എനിക്ക് സംശയമുണ്ട്. അവന് ചില്ലറ കൂടോത്രൊക്കെ ഉണ്ടെന്ന കേൾവി. അവനിന്ന് വരും. മീശ പിരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരും. ഹായ് ഗോട്ടി. അവൻ വരുന്നത് വരെ നമുക്ക് ഗോട്ടി കളിക്കാം. കഴുത. അമ്മ എങ്ങനെ രാത്രി എണീറ്റ് വന്ന തട്ടി തടഞ്ഞ ആകെ പുലിവാലാവും. ഓ, കാട്ടിലെ ഉണ്ടാ പിന്നെ അവള് ശവ പിള്ളേച്ച. ശവത്തെ കുത്തരുത്. ആ വീടികളാ, അതിന്റെ പ്രകാശത്തിൽ എന്റെ മുഖം തിരിച്ചറിയും. എന്റെ മുഖം തിരിച്ചറിയണ ഈ പന്തം കത്തിക്കേണ്ടി വരും. അപ്പൊ എന്റെ താടി കരിയില്ലേ? എന്തിനാ ഇത്രയും കവച്ചു വെക്കണത്? കൊച്ചുണ്ടാക്കല്ലേ അമ്മച്ചേ. അമ്മേ, എന്നെ ഒഴിവാക്കിയിട്ടുള്ള ഇവന്മാരുടെ പരിപാടി എന്താണെന്നറിയണം. മാധവൻ നായരെങ്ങാൻ ഭഗീരഥൻ പിള്ളയുടെ മുമ്പിൽ ചെന്ന് പെട്ട വിലക്കുറപ്പ. ആ ജീവനാന്ത വിലക്കുറപ്പ. ഇല്ല, ഞാൻ അനുവദിക്കില്ല. ഈ മുകുന്ദനുണ്ണി അനുവദിക്കില്ല. ഏ മാധവൻ നായർ, എന്തിലോ വീണു. മധുരമില്ലാത്ത പായസം പോലെ. ഇതെന്താ പിള്ളേച്ച കണ്ണിൽ രണ്ട് മുള വെച്ചിരിക്കുന്നത്? മുളയല്ലടോ, ഈർക്കില, കണ്ണടയാതിരിക്കാൻ. അയ്യോ, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ സുഖില്ലാതെ ഇടന്നപ്പോ അച്ഛന്റെ കണ്ണിൽ രണ്ട് ഈർക്കില് വെച്ചാൽ മതിയായിരുന്നു. അച്ഛന്റെ കണ്ണടയില്ലായിരുന്നു. ഇതെന്താ പിള്ളേച്ച വെള്ളം? വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുടിക്കാനല്ലടോ തണുത്ത വെള്ളം. ഇങ്ങനെ കാല് മുക്കി വെച്ചാ ഉറക്കം വരില്ല. ഒഴിക്ക്. പേടിക്കണ്ട, ഞാനാ. ലോനപ്പൻ ചതിച്ചു, ഈ സൂര്യയില്ല. ഏയ്, ലോനപ്പെട്ടൻ ചതിക്കില്ല. അയ്യോ, എന്റെ കാഴ്ച പോയി. നീ എന്ത് വിഷവാടായിരിക്കും ഒഴിച്ചെന്നെ? അയ്യോ, എന്റെ കാഴ്ച പോയി. ഒഴിച്ചെന്നാലും കാഴ്ച പോവോ? ചിലപ്പോ
ബാക്ക് വലിച്ചു ഒച്ചവക്കല്ലേ എന്റെ കണ്ണു പോയടി മോളെ കണ്ണു പോയതല്ല കറണ്ട് പോയതാ ഇങ്ങോട്ട് വരുവോ പാവം ബ്രാൻഡിയെ സംശയിച്ചു തെങ്ങും ബ്രാൻഡിയും ചതിക്കില്ല പിള്ളേച്ചാ കണ്ണി നാ കുന്തെടുത്ത് കള വെള്ളത്തിൽ കാലം വെച്ച് ഞാൻ ഇപ്പൊ ശരിയാക്കത്തില്ല നല്ല കനല് എവിടെ പോണു മുട്ടിലിറങ്ങി എന്തിനോട് ഈ വിളക്ക് കൊടുത്തോണ്ട് വന്നേ കള്ളം വന്നാ കാണാൻ വേണ്ടിയാ കള്ളം നമ്മളെ കാണില്ലേ അതെങ്ങനെ കരണ്ട് പോയിരിക്കല്ലേ കൊണ്ടുപോയി അകത്ത് വെക്കണോ കതറിട്ട കഴുത വേറെ റേഷൻ തീർക്കാൻ നടക്കുന്ന ഒരു മെഷി ഇതെങ്ങനെ ഒടിഞ്ഞു വന്നത് അയ്യോ എന്ത് പറ്റി പിള്ളച്ചാ ഉള്ളാടി പാപ്പന്റെ ബാധ കയറിയോ കാൽ ഹാഫ് ബോയിലായടോ കാലിന്റെ അടിഭാഗം പൊള്ളിയിന്ന് വന്നു പുറത്തിറങ്ങി വിടരുത് അവനെ താൻ ഇവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നോണം താൻ ഇങ്ങോട്ട് വന്നു ഞാൻ അടുക്കളവരെ പോണം എണ്ണ എടുത്തൊഴിക്കണ്ടേ എണ്ണ ഇവിടെ നില്ലടോ അവൻ കെണിപ്പെട്ട ഒന്നേ നോക്കിട്ട് വരാം മാധവ ഇങ്ങനെ ഇറങ്ങി വാട പിള്ളാച്ചന്റെ വീട്ടിൽ കക്കം 15 മിനിറ്റ് മതിയെന്ന് പറഞ്ഞോണ്ട് ഞാൻ പീസൂരി തന്നത് ഇലക്ട്രിസിറ്റി ബോർഡ് നിന്റെ അപ്പന്റെ വകയറാടാ നീ പറയുമ്പോ കുത്താന ഊരേ ഞാൻ എടാ മാധവ ഞാൻ പീസ് കുത്താൻ പോകുന്നു അവസാനം പിള്ളാച്ചൻ പിടിച്ചു എന്നും പറഞ്ഞ് കംപ്ലൈന്റ് ആയിട്ട് എന്റെ അടുത്ത കാലം വന്ന എന്താ കംപ്ലൈന്റ് സിവിലാ ക്രിമിനലാ ഇവനൊന്നും മനുഷ്യരെ കണ്ടില്ലേ ചെന്തു അയ്യോ വണ്ടിയാ അവളുടെ കെണിയായിരിക്കും സൂക്ഷിച്ചില്ലെങ്കി എന്തൊക്കെയുണ്ട് കൊച്ചിനേട്ടാ കായംകുളത്തെ വിശേഷങ്ങള് നിന്റെ അച്ഛൻ പറ്റൂ അച്ഛാ ദേ കായംകുളം കൊച്ചിനേട്ടൻ വന്ന് വേണിട്ടുണ്ടോ ഓടി ഒന്നുമില്ല കാലൊന്ന് പൊള്ളി തൊലി പോയി സാരമില്ല നീ അയൽക്കാരേക്ക് ഒന്ന് വിളിക്ക് മീശയുടെ തൂക്കം ഒന്ന് കാണണ്ട എന്ന നാട്ടുകാരെ മുഴുവൻ വിളിക്ക് എനിക്ക് അവരോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഒന്നുമില്ല ശാന്തമേടത്തി ഞാൻ രുക്മിണി വിളിച്ചിട്ട് വന്നതാ ഏയ് അല്ലല്ല ഞങ്ങൾ തമ്മിൽ ലവ്വാ ഇതിനു മുമ്പ് ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട് അയ്യോ അതുകൊണ്ട് പിള്ളേച്ചനെ അതറിഞ്ഞിട്ട് എന്നെ എലിക്കടി വെച്ച് പിടിച്ചിരിക്കുക
നോണേ ശാന്തമേടത്തി, എന്നെ പിടിക്കാൻ വരുന്ന നാട്ടുകാരി എന്റെ തടി രക്ഷപ്പെടുത്തണ്ടേ? ഓ പിന്നെ നീ പറഞ്ഞ നാട്ടുകാരി വിശ്വസിക്കുമോ? വിശ്വസിക്കും പിള്ളാച്ചാ, വേണ്ട നീ കടിച്ചു പറിക്കും. എന്നാ പിന്നെ എന്നെ ഉറക്കം വിളിച്ചു പറയാം. ആ പറഞ്ഞോ. ഏയാ ചേച്ചി മോളും കേട്ടാ. അല്ല വേണ്ട, ചെവി തരാ. പറഞ്ഞു തൊലക്കടാ. നാട്ടുകാരെ വിളിച്ച പിള്ളേച്ചന്റെ കഴുത്തെങ്ങനെ ഉളുക്കിയെന്ന് എനിക്ക് പറയേണ്ടി വരും. പറയട്ടെ, ഭാര്യ മോളും കേട്ട വീട്ടിൽ നിന്ന് പുറത്താക്കും. രുക്മിണി, അയൽക്കാരെ വിളിക്കുമ്പോ പട്ടാളം പുരുഷായിട്ട് വിളിക്കാൻ മറക്കല്ലേ. തോക്കെടുക്കാൻ പ്രത്യേകം പറയണേ. വേണ്ട മോളെ, അവൾ തോക്കുമായിട്ട് വന്ന് നടുമുറ്റത്തിന് ശവം വീഴും. നമുക്ക് ഇനിയിപ്പോ വിടാം, പിന്നെ സൗകര്യം പോലെ പിടികൂടാം. ഓം താരാബി ചരിത് കൊണ്ടല കാപ്പലമയത്തും. അങ്കക്കല്ലി വേലെടുത്ത ചിങ്ങപ്പുലി കാർപ്പണത്തിന് കാവലല്ലോ ജോലി. വന്നാൽ കർവനലി കുളച്ചരച്ചാൽ കൊത്തമല്ലി കുഴി കുഴിക്കാ കുളത്തിലെ നീർക്കോലി. പടയന്റെ മകളെ ഒടിയന്റെ കരളെ ഉടയവൻ ഇവനോടിനി കുറിയാടരുതേ. പുലത്തിന് പല പോയൊരു പുലിയാണു നിന്നു ഒട്ടക്കറി കണ്ടൊടിഞ്ഞ കണ്ട മുണ്ടി വായാടി പുലിയാണ് നിന്നു തിന്തകൻ തിന്തകൻ.
സ്ത്രീധനം തന്നിട്ട് തന്നെയാ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചത്. ഇപ്പൊ വീടുണ്ടാക്കാനുള്ള സ്ഥലവും എന്റെ അമ്മ തന്നില്ലേ. എന്താ സിന്ധു നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെന്താ, ആരുടെയും ചക്കാത്തൊന്നും അല്ലല്ലോ. വിശ്വേടിന് അവകാശപ്പെട്ട ഷെയർ അല്ലേ ചോദിച്ചത്? അവകാശപ്പെട്ടേക്ക് എല്ലാവർക്കും തരും. മാലതിയുടെ കല്യാണം കഴിയാതെ ഈ വീടും പറമ്പും വായിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. എന്ത് പറഞ്ഞാലും ഒരു മാലതിയുടെ കല്യാണം കൊണ്ടുവരുന്ന ആലോചനകളൊക്കെ എന്തെങ്കിലും മുട്ടുനായം പറഞ്ഞ് തട്ടിക്കളയുകയും ചെയ്യും. അപ്പൊ പിന്നെ സ്വത്ത് വായിക്കണ്ടല്ലോ. ഏടത്തി ഇപ്പൊ എന്ത് പറഞ്ഞാലും ശരി, ഇതിപ്പോ വാങ്ങാൻ വെക്കാൻ പറ്റില്ല. മാധവ അവിടെ നിക്ക്, എല്ലാം സ്വയം ഇങ്ങോട്ട് തീരുമാനിക്കാൻ നീ ആരാ? ഏ ഭാഗം നടക്കും, നാളെ രാവിലെ ഭൂമി അളക്കാൻ ആള് വരും. ഓഹോ, അപ്പൊ അല്ലേ ഏർപ്പാടാക്കിട്ട വന്നിരിക്കണല്ലേ. അതെ വിശ്വ, അമ്മ ഇതിലൊന്നും പറയണ്ട. എന്റെ തീരുമാനങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും വില ഉണ്ടോന്ന് എനിക്കൊന്നും അറിയണല്ലോ. ഒന്നിനും ഇല്ലാന്ന് വെച്ച് ഞാനായിട്ട് ഒതുങ്ങി മാറി നിന്നപ്പോ നീ അങ്ങോട്ട് വലിയ ആളായി. ഈ പറമ്പിൽ നിന്ന് കിട്ടുന്ന തേങ്ങേരയോ അടക്കേരോ കണക്ക് നോക്കാനോ ആദായം പറ്റാനോ ഞാനിതുവരെ വന്നിട്ടില്ലല്ലോ. ഇനി അവനവൻ അവകാശപ്പെട്ട സ്വത്തും വാങ്ങി സ്വന്തം കാര്യം നോക്കി നടത്തിയാ മതി. അമ്മയും മാലിന്യം ഞാൻ നോക്കിക്കോളാം. നീ കക്കേ കൊള്ളയടിക്കേ എന്തു വേണേ ചെയ്തോ. ശരിയാ, മാധവൻ കള്ളനായന്റെ പേരിലെ വേറെ ആരും ദുരിതാനുഭവിക്കണ്ട. ഇനി എല്ലാ ഏട്ടൻ തന്നെ നോക്കി നടത്തിക്കോ, എനിക്ക് സ്വത്തും ഭാഗം ഒന്നും വേണ്ട. മാധവ മതി, അതുകാരിപ്പോ. അതല്ല അമ്മേ, ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ച സ്വത്തിന്റെ കണക്കുകള് ഏട്ടനെ അടുത്തേക്കൊന്ന് അറിയണം. പറമ്പിലെ തേങ്ങയുടെയും മടക്കടയും കണക്കൊക്കെ ഏട്ടൻ വന്നിട്ടില്ല. ശരിയാ, ഇവിടെ മൂന്ന് ആത്മാക്കൾ എങ്ങനെ ജീവിക്കുന്നെന്ന് ഏട്ടൻ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഓണത്തിനും സംക്രാന്തിക്ക് അമ്മയ്ക്ക് ഓരോ മുണ്ടും മെഷീനും കൊടുക്കാന്നല്ലാതെ വേറെ എന്തെങ്കിലും ഏട്ടൻ ഈ വീടിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? മാധവൻ കള്ളനാ, എങ്ങനെയായത്? ആ പഴയ കഥകളൊന്നും ഏട്ടൻ അറിയില്ല. ഈ വീടും പറമ്പും പണയം വെച്ച് അച്ഛൻ വാങ്ങിയ കടം പെരുകി ഒടുവിൽ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്നു വന്നപ്പോ പന്ത്രണ്ടാമത്തെ വയസ്സില് മാധവൻ കള്ളനായി. ചുങ്കത്തറയിലെ മേമയുടെ വീട്ടിൽ നിന്ന് പഠിക്കായിരുന്ന ഏട്ടനെ ഇതൊന്നും അറിയിച്ചിട്ടില്ല. ഇന്ന് ഈ നിമിഷം വരെ മാധവൻ പഠിപ്പ് നിർത്തി കക്കാനിറങ്ങിയത് പഠിത്തത്തിൽ മോശമായിട്ടല്ല, ഏട്ടന്റെ പഠിപ്പ് മുടങ്ങാണ്ടിരിക്കാനാ. കഴിഞ്ഞ 15 വർഷമായി മാസം തോറ പിള്ളേച്ചൻ എണ്ണി കൊടുക്കുന്ന തുക എത്ര എന്നറിയോ? ഏട്ടന്റെ ഒരു മാസത്തെ ശമ്പളത്തേക്കാ കൂടുതലാ. പിള്ളേച്ചന് കൊടുക്കാനുള്ള തുക മൊത്തമായി കൊടുത്തില്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങണമെന്നും കാണിച്ച് കോടതിയിൽ നിന്ന് വന്ന നോട്ടീസാ. ഏട്ടന് ഭാഗം വെച്ച് തരാൻ തൽക്കാലം ഇപ്പോ എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. അമ്മേ, അമ്മ വിഷമിക്കണ്ട. അച്ഛനെ അടക്കം ചെയ്ത മണ്ണ് ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല. അതിനുവേണ്ടി എന്ത് കടുങ്ങയും ചെയ്യേണ്ടി വന്നാലും. എന്ത് കടുങ്ങയാ നീ ചെയ്യാൻ പോണത്? പിള്ളേച്ച നീ സമ്പാദിച്ചു കൂട്ടുന്നതിന്റെ യഥാർത്ഥ അവകാശിയാരാ? ആരാ? അയാളുടെ ഒരേ ഒരു മകള് രുക്മിണി. അത് ശരിയാ. അപ്പൊ എന്റെ വീടിന്റെ ആധാരത്തിന്റെ അവകാശിയാരാ? ആരാ? രുക്മിണി. അതെ, അതിന് അവളെ ഞാനെടുത്ത് പ്രേമിക്കും. പ്രേമിച്ചു പ്രേമിച്ചു ഞാൻ അവളെ കൊണ്ട് പറയിക്കും, മാധവേട്ടനെ കെട്ടണം, മാധവേട്ടനെ കെട്ടണം. അവസാനം ഞാൻ അവളെ കെട്ടും, അതോടെ എന്റെ പ്രശ്നം തീർന്നില്ലേ? മാധവ സ്റ്റേഷനിലേക്ക് എന്റെ കസാര വേണല്ലോ, സർക്കാരിന്റെ അടുത്ത് പൈസ ഇല്ലേ? ഗോദ്രേജിന്റെ ഇല്ല, തേക്കിന്റെ ആയാലും മതി. ഞാൻ ആ പിഷാരടിയുടെ അവിടെ രണ്ടെണ്ണം കണ്ടുവച്ചിട്ടുണ്ട്. ഓഹോ, കേസെടുക്കരുത്. പുതിയ അസയ്യ ഇന്ന് ചാർജ് എടുക്കുമെന്ന് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ പയ്യനാ. ഇതാണ് എഡ്കാൻസിബിൾ അച്യുതൻ നമ്പൂതിരി. കള്ളന്റെ കയ്യില് താക്കോലും എടുക്കാന്ന് കേട്ടിട്ടുണ്ട്. തൊപ്പി കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. ലാത്തിയും കയ്യും ഒരേ ചോറില്. ഇവനാണ് ഇവിടുത്തെ പ്രസിദ്ധനായ കള്ളൻ. ഇവർ രണ്ട് ശരീരവും ഒരു ആത്മാവുമാണ്. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ? എടാണി എന്തോ ഞാനേ റിട്ടയർഡ് കള്ളൻ, ഇവന്റെ ഗുരു മുള്ളാണി പപ്പൻ. അതെ, പെൻഷൻ പറ്റിയിരിക്കാ സാറേ. കാലി നിറയെ ആണിയ, പഴയതുപോലെ ഓടാൻ വയ്യ, അതുകൊണ്ടാ. എന്താടാ നിന്റെ പേര്? മാധവൻ. വലിയ നായരാ. അച്ചു നമ്പൂരി സ്റ്റേഷനിലേക്ക് ചെല്ല്, നമുക്ക് അവിടെ വെച്ച് പരിചയപ്പെടാം. ഓ, വട്ടപ്പേര് പറയടാ. മീശ മാധവൻ. ഇവൻ ആരെങ്കിലും നോക്കി മീശ പിരിച്ചാൽ അന്ന് രാത്രി അയാളുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചിരിക്കും. അതാ മീശ മാധവൻ. ഓഹോ, എന്നാ മീശ ഒന്ന് പിരിച്ചേ, ഒന്ന് കാണട്ടെ. സാറവൻ പിരിച്ചു നമ്പൂരി. ഓ സാറേ, ഞാൻ പോയി പോയിക്കൊണ്ടിരിക്കാ, പോയി പിരിക്കടാ.
മീശ മാധവൻ. കൊള്ളാം, സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പോ നാളെ നമ്മൾ കാണുമ്പോ ആ മീശ അവിടെ കാണരുത്. വടിച്ചിട്ട് വരണം, ക്ലീൻ ഷേവ്, മനസ്സിലായടാ? വടിച്ചിട്ട് വാടാ. வணக்கங்க. நாங்க ஒரு பெரிய தீர்த்தாரணம் செஞ்சிட்டு இருக்கேன். இந்த முனியாண்டி போன ஜென்மத்திலே பெரிய தப்பு பண்ணிட்டான்னு தஞ்சாவூர்ல ஓலை பார்த்து சொன்னாங்க. அதுக்கு பரிகாரமா தென்னிந்தியாவில இருக்கிற எல்லா கோயிலுக்கும் போய் தரிசனம் பண்ணிக்கிட்டு வரோம். நான் தொழுதுட்டு வரியா? விழிச்சா விழியேக்கண சாமியா, நன்னாய் மனசுருகி பிரார்த்திச்சோளூ. உத்தேச காரியங்களொக்கெ பங்கியாயி நடக்கும். ചരിച്ചുവോ മീശ മാധവ? ആ മോന്തായ ഒന്ന് കാണട്ടെ, നല്ല ഇസ്ത്രീപ്പെട്ടി പോലെ ഇരിക്കും. ഒന്ന് കാണട്ടെ, അത് ഈ കുട്ടി ചിരിക്കും. കാണട്ടെ. അവൻ മടിച്ചില്ല. മീശ മാധവനോട് മീശ മടിക്കണമെന്ന് പറഞ്ഞില്ലേ? അവൻ മടിച്ചില്ല. അവൻ അവിടെ കറങ്ങി നടക്കാൻ തിരുക്രമ. എന്തോ മാധവനെ സാർ വിളിക്കുന്നു, പറ. അവൻ എന്തൊരൊച്ച, മഹാ അഹങ്കാരി. അല്ല മാധവൻ, സാറ് പറഞ്ഞിട്ട് മീശ എടുത്തില്ല എന്ന് വെച്ചാൽ അവൻ ആരാ മോൻ? തീലി വലിച്ചു നോക്കിക്കേറ്റല്ലോ. എന്താടാ മീശ ഓടിക്കാത്തത്? വടിക്കണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? കൃഷ്ണക്കണിയാരെ. ഞാൻ പ്രശ്നം വെപ്പിച്ചു സാറേ. ഇപ്പൊ മീശ പഠിച്ച മാനഹാനിയാണ് അത്ര ബലം. പിന്നെ എന്റെ അമ്മയും പറഞ്ഞു മീശ പഠിച്ച എന്നെ കാണാൻ ഒരു ഭംഗിയില്ലെന്ന്. അത് പോട്ടെ, മീശ പഠിച്ച മുഖം ഇസ്തിരിപ്പെട്ടി പോലെ ഇരിക്കുന്ന പിള്ളേച്ചനല്ലേ എന്നോട് പറഞ്ഞ്? അല്ലെങ്കിൽ ഞാൻ പഠിച്ചാനേ. അല്ലടാ, സാറിന്റെ മനസ്സ് നല്ലതാ. സാറിനെ മൂപ്പിച്ചിട്ട് അവർക്കെല്ലാം കൂടി എന്നെ കളിയാക്കി ചിരിക്കാനാ. അങ്ങനെ ഇപ്പൊ വേണ്ട, സാറ് ഒരു തമാശ പറഞ്ഞാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. ആ പിള്ളേച്ചനത് കാര്യമായിട്ടെടുത്തിരിക്കും. ഒരുപാടങ്ങ് ഓലത്തല്ലേ. മീശ പിടിച്ചു വലിച്ച ഭയങ്കര വേദനയാണ് സാറേ. വേദനിപ്പിക്കണ്ട സാറേ, വേറെ വഴിയുണ്ട്. ത്രിവിക്രമ, എന്തോ പോയി ബാർബർ പുഷ്കരനെ വിളിച്ചോണ്ടോ. ഇവന്റെ മീശ ഇവിടെ വെച്ച് ഇപ്പൊ പഠിക്കണം. ഇന്നത്തെ ദിവസം അതും കാവടി എടുത്തേക്കുമ്പോ അവന്റെ മീശ പഠിപ്പിക്കുന്നത് ശരിയല്ല പിള്ളേച്ച, ദൈവകോപം ഉണ്ടാവും. പ്രശ്നാവും സാറേ, അത് വേണ്ട. സാറാണെങ്കിൽ ഒരു അന്യജാതിക്കാരനാ. പോടോ, ഒരു കോപ്പുമില്ല. ഇവനൊക്കെ ഇവന്റെ സൈഡാ സാറേ. മൂക്കിന് താഴെച്ചിരി രോമം, വെറും പൂട. അത് പഠിച്ചാലും പഠിച്ചാലും പിന്നെയും കെളുത്ത് വരും. അത് വിട്ടുകള സാറേ. അതെ, അമ്പലപ്പറമ്പിൽ സിഗരറ്റ് വലിക്കാൻ പറ്റില്ല. അത് കളഞ്ഞേക്ക് സാറേ. എന്നാലും വലി കുറയ്ക്കുന്നതാണ് സാർ നല്ലത്. പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചത് മുത്തളി പാത്തുമ്മ അവളുടെ നെഞ്ച്. അല്ല മോനെ, അന്നെ കാണാൻ നമ്മള് പൂരപ്പറമ്പിലേക്ക് വരികയായിരുന്നു. അന്റെ മാലതീന്റെ രാസകുമാരനെ കിട്ടിയിടോ? ഓള് ചെമ്പറയില് ടേപ്പ് പഠിക്കാൻ പോയിരുന്നില്ലേ, അപ്പ കണ്ടി ഇഷ്ടായതാണ്. അന്ന് ഓൻ അവിടെ ഒരു പീടിയയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കാൻ വെറും രണ്ടു കൊല്ലം കൊണ്ട് ഓൾ സ്വന്തമായിട്ട് പീടിക വെച്ച്. അപ്പൊ ആള് മുടുക്കനാണാ. അപ്പ മറ്റേ കട കൂട്ടിക്കാണും, മാധവന് പറ്റിയ കമ്പനിയാ. ചെലിക്കുള്ള ഓരോ അമുക്കുകളിലെ കൂട്ടുകെട്ടാണ് മോനെ അന്നെ പടക്കാക്കണത്. നല്ല തങ്കപ്പെട്ട ചെക്കനാണ്. പെണ്ണിനെ കാണാൻ ഓന്റെ കുടുംബക്കാര് വരുന്നാഴ്ച ഒരു ദിവസം കെട്ട് വരുന്നുണ്ട്. ഇത്ത കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടില്ലേ? ഒടുക്കം അവള് കണ്ട് മോഹിച്ചിട്ട് എല്ലാം കഴിയുമ്പോ ആങ്ങളെ കള്ളനാണെന്ന് പറഞ്ഞ് മാറിപ്പോയ ഇനി ഒരിക്കൽ കൂടി അവൾക്ക് താങ്ങാൻ പറ്റില്ല. അവക്ക് പറ്റിയാലും എനിക്ക് പറ്റില്ല. വേണ്ട, നാളെ വെളുപ്പിന് ഞമ്മക്ക് ചെമ്പറത്തറ്റം വരെ പോക. എന്താച്ചാ അതിന്റെ മട്ടം പോലെ ഇയ്യനങ്ങട് പറഞ്ഞോ? അതെ, അതാ എന്റെ ശരി. മോളെ ഇച്ചിരി നല്ലവള്ള ഇങ്ങടുത്തെ അമ്മ കണ്ടേ. സന്ധ്യാനേരത്ത് ഓരോരോ അശ്രീകരം. നമുക്ക് കൂടി ഗുണമുള്ള കാര്യമല്ലേ ചന്തമ്മ എടുത്തി? ഗുണം
നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, മതിയാക്കി പോവാൻ. തീർന്നു, ശരി കൂടെയുള്ളൂ. കള്ളനും തെമ്മാടിയൊക്കെ ആയിട്ട് മാധവനോടാണല്ലോ നാട്ടുകാർക്ക് കാര്യം. പിള്ളച്ചനോട് ആർക്കും പത്യം പോരല്ലോ. അതെന്താ, നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? പിള്ളച്ചൻ കനാലിന്റെ കോൺട്രാക്ട് പണിക്ക് മേശരി ആയിട്ട് വന്നതല്ലേ? ശാന്തമ്മയെടുത്തി കല്യാണം കഴിച്ച് കൂടിയതാ, ലവ് ആയിരുന്നു. ഒന്നിങ്ങോട്ട് വന്നേ. ഇതാ ശാന്തമ്മയെടുത്തി. അതെ ശാന്തമ്മയെടുത്തി, പിള്ളച്ചനായിട്ട് ലവ് ആയിരുന്നല്ലേ? അതെ, ഇവിടെ വിളക്ക് കത്തിക്കാറായി. ഇത് നിർത്തി എല്ലാരും ഒന്ന് പോയാ വേണ്ടില്ലായിരുന്നു. പിള്ളച്ചന്റെ മോളാ. മോളെ കണ്ട അമ്മയെന്ന് പറയില്ല കേട്ടാ. മോളെ കണ്ടാൽ എങ്ങനെ അമ്മയെന്ന് പറയാ? പിള്ളച്ച, കൊടിക്ക് തമാശയൊക്കെ ഉണ്ട് നോക്ക്. നമുക്ക് കള്ളനെ പിടിക്കണ്ടേ? പിള്ളച്ച, നിങ്ങൾ വല്ല കാരണം ഉണ്ടാക്കാ മീശ മാധവനെ ഒന്ന് പൊക്കാൻ. നിസാര കാരണം എന്തെങ്കിലും മതി, നമുക്കവനെ അകത്തിട്ട് ശരിക്കൊന്ന് പൂശണം. വേണ്ടേ രുക്മിണി, കേറി പോടിയാത്ത. അയ്യോ, കുടിച്ചിഷ്ടായില്ല. ഞാൻ ഇറങ്ങാണേ. ഏട്ടത്തി പിള്ളച്ചനെ ഭേദി ഒന്നും ചെയ്തേക്കരുതേ, ഇതൊരു സാധു മൃഗമാണ്. പെണ്ണും പിള്ള നല്ല കാശുള്ള തറവാട്ടിലെ അല്ലേ? നേര് പറ പിള്ളച്ച, ഇത് ഗർഭം ഉണ്ടാക്കി കുടുക്കി കെട്ടിയതല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല, അമ്മയാണില്ല. ഞാനിത് കൊണ്ടുപോവാ. അപ്പൊ നാളെ വൈകിട്ട് വരാം. വരണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ ആ ബീഡിയൊക്കെ കളഞ്ഞിട്ട് മുണ്ട കഴിച്ചിട്ട് മെനക്ക് നടന്നേ. ഒരു കാമുകം നടക്കണം. ഇങ്ങോട്ട് വന്ന കണ്ടായിരുന്നല്ല. ആ ഡേ, നീ അവൾ ഇരിക്കുന്ന പോലെ നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് ഇത്തിരി മാറിയിരുന്നു. ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നീ ചെല്ല്. ഈ കുട്ടികളെ കാണുമ്പോ നമ്മുടെ കുട്ടിക്കാലം ഓർത്തുപോവുക. എന്ത് രസമായിരുന്നു അന്നൊക്കെ. സ്കൂള് പൂട്ടുമ്പോഴേക്കും കുറുപ്പ് മാഷിന്റെ വളപ്പിലെ ചക്രമാവെന്നറിയേ മാമ്പഴം പഴുത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഒരു ദിവസം രുക്മിണിക്ക് മാമ്പഴം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ മാധവൻ മാവയിലേക്ക് വലിഞ്ഞു കയറി. മരത്തിൽ നിറച്ച് പുളിയുറുമ്പായിരുന്നു. ഉറുമ്പ് കടിച്ചവൻ താഴെ വീണു. അപ്പോഴും പിടിവിടാതെ രണ്ട് ചക്കര മാമ്പഴം അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. രുക്മിണിക്ക് ഓർമ്മയില്ലേ? ഇല്ല. ഓർമ്മയുണ്ടാവില്ല? അന്ന് നിങ്ങക്ക് 4.5 വയസ്സല്ലേ പ്രായമുള്ളൂ. അതാ ഓർമ്മ വയ്ക്കാത്തത്. പ്രായം അതല്ലേ. അവിടെ എന്താണ്, കാലം നമ്മളെയൊക്കെ വല്ലാതെ മാറ്റിയിരിക്കുന്നു. ദാ ഇരിക്കുന്ന കണ്ടോ പാവം. അവന് ഓർമ്മകളായി വിറക്കുക. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. മൈ ഫോൺ നമ്പർ ഈസ്. അല്ല, രുക്മിണിക്ക് അറിയോ, മാധവൻ ഇന്ന് അതുപോലെ ഒരു യന്ത്രമാണ്. ആർക്ക് വേണമെങ്കിലും കറക്കാലോ. ഈ ഡയലോഗ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. എന്താ, തിയേറ്ററിന്റെ അടുത്താണോ വീട്? കേട്ടിട്ടുണ്ടാവും. മനുഷ്യ ജീവിതം എല്ലായിടത്തും ഒരുപോലെയാണല്ലോ. മാധവന് രുക്മിണിയെ ഭയങ്കര ഇഷ്ടാ. പക്ഷെ രുക്മിണി കാണുമ്പോഴൊക്കെ കടിച്ചിറഞ്ഞില്ലേ, അതുകൊണ്ട് അവന് പറയാൻ ധൈര്യമില്ല. ശരിക്കും ഇഷ്ട പ്രേമം, ലവ്, കാതൽ, മൊഹബത്ത്, പ്യാർ. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതാ, അവനൊന്നും ചെയ്യല്ലേ. ഞാൻ കേട്ടത് സത്യാണോ? മാധവൻ എന്നോട് ശരിക്കും ഇഷ്ട, പ്രേമം, കുറ്റബോധം കാരണം മാധവൻ ഏതോ യന്ത്രമായി പോയെന്ന് പറഞ്ഞു. ഏത് കമ്പനിയുടെ യന്ത്രാ? അങ്ങനെ ഇന്ന കമ്പനി എന്നില്ല, ഒരു യന്ത്രം. പക്ഷെ എനിക്ക് ആ പഴയ മീശ മാധവനെ ഇഷ്ടം. ഏത് വെല്ലുവിളിയും സ്വീകരിക്കുന്ന കായംകുളം കൊച്ചിനയുടെ പിന്മുറക്കാരനായ മീശ മാധവൻ. മാധവൻ ഒരിക്കൽ കൂടി എന്റെ വീട്ടിൽ തന്നെ കയറി മോഷ്ടിക്കണം. ഒരു ആൺകുട്ടിയാണെന്ന് തെളിയിക്കാൻ എന്റെ ഒരു മനസ്സമാധാനത്തിനാ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ കരുതും അന്ന് വലയില് കുരുങ്ങിയത് പിന്നെ മാധവൻ പേടി തുറിയായി പോയിന്ന്. ഒരാളെ നന്നാവാനും സമ്മതിക്കൂലേ, മാധവൻ ഇനി കക്കൂല. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. എടാ മാധവ, ഈ താടകന്മാരുടെ ഇടയിൽ എന്നെ കണ്ടു പോവല്ലേ. എടാ മാധവ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് തിരിഞ്ഞിന്ന് 4 വർത്തമാനം നിനക്കും പറയാറുന്നില്ലേ. ഛേ, ബാക്കിയുള്ള എന്റെ വിലയും കളഞ്ഞു. ആ റേഷൻ കടയിലെ ചീഞ്ഞരിയുടെ വിലയല്ലേ, കുഴപ്പമില്ല. എടാ, വെല്ലുവിളിയുടെ ഉദ്ദേശം നിനക്ക് മനസ്സിലായോ? ഇല്ല. കട്ട തൊണ്ടി സഹിതം പിടിച്ച ഈപ്പൻ പാപ്പിച്ചുടെ കൈ കൊടുക്കാനാ. എങ്ങനെ ഈ വെല്ലുവിളി സ്വീകരിക്കാതെ ദുഷ്ടഹൃദയത്തിൽ കയറി പറ്റുക?
അപ്പൊ ഞാൻ നിന്നെ പ്രേമിക്കണതാ വേണ ചക്ക വേറെയും കഴിക്കും. ചക്ക വെട്ടിട്ട് പോലെ കിടന്നുറങ്ങരുത്. ആരെങ്കിലും വന്ന് പൊക്കിക്കൊണ്ടുപോയാലും കൂടി അറിയില്ലല്ലോ. ഇന്നലെ രാത്രി ഞാൻ വന്നിരുന്നു, ഉറങ്ങിക്കിടക്കുമ്പോൾ നിന്നെ കാണാൻ നല്ല ചന്ത. നിന്റെ കൂമ്പിയ താമരമൊട്ട് പോലുള്ള ഈ കണ്ണുകളും. അങ്ങനെ പോവല്ലേ, പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്ന് അറിയാവുന്നോണ്ട് തെളിവിനായിട്ട് ഞാനൊരു സാധനം എടുത്തിട്ടുണ്ട്, കാണണോ? ഓ തറ ബീജി കൊൺപലവത്തന കപ്പലുമയത്തും. മോഷണത്തിന്റെ ഒരു ഹര പറഞ്ഞത് ഇതാദ്യായിട്ട് പാഞ്ചപ്പടെ കാണിക്കണം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത രാത്രിക്ക് സമ്മാനിച്ചല്ലേ ദാ വച്ചോളൂ. ഇതാ അരക്കെട്ടിൽ അങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിടക്കണ കാണാൻ നല്ല ഭംഗി. അവിടെ തന്നെ കിടന്നോട്ടെ, കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ വന്ന് കണ്ടോളാം. എന്താ പറ്റിയേ?
ആ കുട്ടിക്ക് കുളിക്കാൻ ഈ പുഴയിലെ വെള്ളം പോരാന്ന്. അത് ആന മെലിഞ്ഞതാണോ? വേഗം വാ. രുക്കോ. ദാ ഇതിലിട്ട് അടിക്കണം. ദാ 1000 രൂപ. 1000 ഉലുവേ. അതിന് പിള്ളച്ചൻ തനിയെ പോയാ മതി, ഞാനില്ല. എന്താ ഈ കാശ് പോരെ, കൂട്ടണോ? കൂട്ടാം. ദാ 1 രൂപ, 1001 ഒരു കണക്കായിക്കോട്ടെ. സംഗതി നമ്മൾ ചെയ്യുന്ന ജീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ? കേസിന് ഒരു ബലം കിട്ടണമെങ്കിൽ 25000 രൂപയെങ്കിലും വേണം. 25000 രൂപ തൊണ്ടിയെടുത്താൽ ഈനം പേച്ച് ചപ്പടാച്ചി. അതെ, ഇപ്പം പാപ്പച്ചി അതിന് മാന്തൂന്നുള്ള ഉറപ്പാ. അതാ പറഞ്ഞത് 1000 രൂപ പോരാന്ന്. അതിന്നാ നാറി മാന്തിയാ നമുക്കൊന്നും കിട്ടൂല. നേരെ മറിച്ച് 25000 രൂപയാണെങ്കിൽ 15000 രൂപ മാന്തിയാലും ബാക്കി 10000 രൂപ ഉണ്ട്. 5000 രൂപ വെച്ച് നമുക്ക് വീതിച്ചെടുത്തൂടെ? എന്നാലും കാശ് എന്റേതല്ലടോ. അതുകൊണ്ട് ചോളയിറക്കണം, എന്നാലും അവനെ കൊടുക്കാൻ പറ്റൂ. ഞാൻ തിരുവനന്തപുരത്ത് നടക്കുന്ന കാര്യം വല്ലതും പറയടോ. നടന്നു പോണ കാര്യം ഞാൻ പറഞ്ഞത്, ഓട്ടോറിക്ഷയ്ക്ക് പോണ കാര്യം ഞാൻ പറഞ്ഞു. പ്ലാനിംഗ് നടക്കില്ല കേട്ടോ, എന്ത് ചെയ്തിട്ടാലും വേണ്ടില്ല. ആ ഈപ്പം പപ്പിച്ചു കൊണ്ട് അവനെ നല്ല അസല് കോട്ടിൽ ഓടിപ്പിക്കണം. മാധവൻ പുരയ്ക്കകത്തുണ്ടാവുമോ അതോ പൂട്ട് വിളിക്കാൻ പുറത്തുപോയി കാണുമോ? സംശയം തീർക്കല്ല. തെണ്ടി, നാ ഒരിക്കൽ കൂടി ഇത് എന്റെ കഴുത്തിലാക്കോ. കിട്ടിയില്ലെങ്കിൽ ഞാൻ തരാ. കുടിക്കടോ. തന്നെ കുഴിച്ചിടാനല്ല, രൂപയാ നാളെ പുറത്തെടുക്കാനുള്ള, കുറച്ച് കുടിച്ചാ മതി. ഇത് മതിയോ? അച്ഛോ, ഇനി ആരും കാണൂല. ഓക്കെ, നാളെ വരുമ്പോ സ്ഥലം തിരിച്ചറിയാനായിട്ടൊരു സാമ്പിൾ നോക്കട്ടെ. ഒന്നും വേണ്ട തമ്പ. നീ തന്നെ ഒരു പാരയാവുമെന്ന് എനിക്ക് പേടി. വാടോ. അപ്പൊ എന്റെ ഐഡിയക്ക് യാതൊരു വിലയില്ല. ആ ഇതൊന്നും ഇന്ന് മനസ്സിലാവൂല, നാളെ മനസ്സിലാവുള്ളൂ. എന്നാലും നമ്മളും മണ്ടത്തരം ചെയ്യാൻ പാടില്ലല്ലോ. നമ്പൂരശം പറഞ്ഞു വിട്ടതാ, പിള്ളേച്ചന്റെ 25000 രൂപ ഇന്നലെ കളവ് പോയെന്നും പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട്. എസ് ഐ പോലീസുമായിട്ട് ഇപ്പിങ് എത്തും നിന്നെ പൊക്കാൻ. ഇവിടെ കല്യാണം നിശ്ചയെന്നൊക്കെ നമ്പൂരശൻ കുറെ പറഞ്ഞു നോക്കി. എന്താ പ്രശ്നം? അത് പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എനിക്കൊന്ന് സ്റ്റേഷൻ വരെ പോകണം. അവരാരും അറിയണ്ട, ഞാൻ പിന്നെ അവർത്ത കൂടി പൊക്കോളാം. ഇവിടെന്താ കല്യാണ നിശ്ചയം മറ്റാണോ? അതെ, അനിയത്തിയുടെ. നിങ്ങളാരാ? മാധവന്റെ ഏട്ടനാ. ക്ഷമിക്കണം, ഈ ഭഗീരഥൻ പിള്ളയുടെ കുറെ കാശ് കഴിഞ്ഞ രാത്രി മോഷണം പോയി. മാധവനെയാ അദ്ദേഹത്തിന് സംശയം. കരുതപ്പ സാർ. ആരോ ഇവരെന്താ ഈ കാണിക്കുന്നത്? അകത്തല്ല പുറത്ത്. സാറേ മാറേ, ഇക്കടാ. എന്താടാ ഇവിടെ? കുഴി മാന്ത്ര. ഇപ്പോഴെന്തായി? ചക്കക്കുര സാറേ, മുളപ്പിക്കാൻ വേണ്ടി ചാണകത്തിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ടാ ഇവിടെ. പരമദ്രോഹി, എന്റെ 25000 രൂപ നീ എവിടെ കൊണ്ടാടാ പൂഴ്ത്തിയത്? കാശ് ഒളിപ്പിച്ചത് എന്നെ സാറേ എടുത്താലേ ഒളിപ്പിക്കാൻ പറ്റുള്ളൂ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. കള്ളം പറയുന്നോ? നീ പറഞ്ഞിട്ടല്ലേ 25000 രൂപ ചക്കച്ചോള പോലെ എണ്ണിയാൻ ഇവിടെ കുഴിച്ചിട്ട്. ചുളയും പോയി, രൂപയും പോയി, കുരു മാത്രം പോയിട്ടില്ല. എന്നാൽ എത്ര കുരു ഉണ്ടാവും?
നമ്പൂരി, ഓ പ്രതിയെ ചോദ്യം ചെയ്യ്. ഇന്നലെ രാത്രി നീ പിള്ളേച്ചന്റെ വീട്ടുകാരി മോഷ്ടിച്ചോടാ? ഇല്ല, ഞാൻ എത്ര പ്രാവശ്യം സാർ ഇത് തന്നെ പറയണു. ഇങ്ങനെയാണോ നമ്പൂരി ചോദ്യം ചെയ്യുന്നത്? 10-20 വർഷം ആയില്ലയോ സർവീസില്? ഇനി ഒരു പ്രതിയെ ചോദ്യം ചെയ്യ് അറിഞ്ഞൂടെന്ന് പറഞ്ഞ ഇങ്ങോട്ട് മാറിയിക്കേ, ഞാൻ കാണിച്ചു തരാം. എവിടെയാടാ പണം പൂഴ്ത്തിയത്? മതി സാറേ, അവൻ ചത്തുവും. കട്ടിണി ആ കാശെടുത്ത് കൊടുത്തേക്കടാ, വെറുതെ തല്ലുകൊണ്ട് ചാവാൻ നിൽക്കണ്ട. നമ്പൂരി, ഇതുപോലെ ചോദിക്ക്, എന്നാലേ ഞാൻ സത്യം പറയൂ. ചോദിക്കടോ. ൊണ്ട് ഇവിടെ വന്ന് തേങ്ങടിക്കാൻ തുടങ്ങിയിട്ട് കാല് ഒരുപാടായി. ഇത്തവണയെങ്കിൽ നീ എന്നെ കൈവിടരുത്. ചേവരെ, എടോ മുന്നൂറ്റി പതിനാറേ, അവനെ ഇങ്ങോട്ട് ഇറക്ക. എവനെല്ലാം കൂടെ ഇപ്പം പാപ്പച്ചിയെ നിയമം പഠിപ്പിച്ച് ഒലത്താൻ വന്നതാ? നിയമം അറിയില്ലെങ്കിൽ അത് പഠിക്കുക തന്നെ വേണം സാറേ. മുകുന്ദനുണ്ണി, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, ഇതാ കോർട്ട്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന തൊണ്ടി ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടോ? ഒരു കോൺസ്റ്റബിളിനെ വിട്ട് വിളിപ്പിച്ചാൽ പോലും സ്റ്റേഷനിൽ സ്വമേധയാ ഹാജരാകുന്ന ആളാണ് മിസ്റ്റർ മാധവൻ നായർ. അപ്പോൾ പിന്നെ എസ് ഐയുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് പടവനെ മാധവൻ നായരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് എന്തിനാണ്? പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളക്ക് മാധവൻ നായരോടുള്ള വ്യക്തി വിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും ഘട്ട ചെക്കിലെ മയിൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. മാധവൻ നായരുടെ സഹോദരിയുടെ വിവാഹം മുടക്കാൻ ഭഗീരഥൻ പിള്ള കളിച്ച ഒരു വൃത്തികെട്ട പൊറാട്ട നാടകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ ഇന്റർഗ്യൂഷനോ വക്കീലിന്റെ സ്പെക്യുലേഷനോ വേണ്ട. 4-ാം ക്ലാസ്സും ഗുസ്തിയും അല്പ കോമൺ സെൻസും മാത്രം മതി. അതിന് കൂട്ടുന്ന എസ് ഐ ഈപ്പൻ പാപ്പച്ചി തന്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. CRPC സെക്ഷൻ 349, IPC സെക്ഷൻ 329, 349, 111, 529. തൊപ്പി പോണ വഴി കാണില്ല സാറ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയല്ലോ തിരുവട്ടമ്മ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. എന്റെ കക്ഷിയെ ഇറക്കി വിടുന്നതാണ് സാറേ ബുദ്ധി. വക്കീലിനിയാവുന്ന വേറെ എന്തൊക്കെ പണികളുണ്ട്? ഓരോ കമ്മിറ്റിക്കാര് പോയി, വെടിക്കിട്ടും കഴിഞ്ഞു. ഇനി ഞാൻ നിക്കണോ അതോ പോണോ സാറേ? വക്കീൽ എസ്ഐയുടെ ഫീസ് ഊരി. അപ്പൊ ശരിക്കും വക്കീൽ തന്നെയാണല്ലേ? കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. എന്താ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത്. സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദി ഉണ്ട് സാറേ, നന്ദി. നന്ദി മാത്രം ഉള്ളല്ലേ. പിള്ളേച്ചനിങ്ങനെ അണ്ടി പോയ പട്ടി കണക്കിരിക്കുന്ന എന്തിനാ? അവന് ജാമ്യം കിട്ടിയതല്ലേ ഉള്ളൂ. എന്റെ രൂപ 25,000 പോയത്. നീ ഒറ്റ ഒരുത്തനാണ് ഒരു കാരണക്കാരൻ. ഉള്ളത് പറ, നീ രാത്രി പിന്നെയും പോയി ആ കുഴി മാന്തിയോ? അത് നീ പണ്ടാര മടങ്ങ്. ബാക്കിയെങ്കിലും എനിക്കിതാ. ഇങ്ങനെ ചങ്കി കുത്തനെ വർത്തമാനം പറയരുത് പിള്ളേച്ച. ഇത്രയും ബുദ്ധി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയായിരുന്നു. അറിയോ, ഖജനാവിൽ എന്റെ നഗക്ഷതകൾ കണ്ടത്. ഇത് നിന്റെ ബുദ്ധിയല്ലേ തന്റെ മോളും കൂടെ എന്റെ പെങ്ങൾക്ക് വന്ന നല്ലൊരു ആലോചന എന്ന് മുടക്കിയത്.
കൽമയിത്താത്ത നാളെ ചെമ്പറയ്ക്ക് പോണ്ട് ചെക്കൻ്റെ വീട്ടുകാരെ സത്യം പറഞ്ഞ് മനസ്സിലാക്കാൻ. അത് ശരിയായില്ലെങ്കിൽ പിള്ളേച്ച കൊല്ലില്ല ഞാൻ നിങ്ങളെ. പിന്നെ കൊല്ലല്ലേ മോളിൽ നിന്ന് കെട്ടി പഠിക്കണ്ട, കൊല്ലാൻ പിള്ളേച്ചൻ എന്താ കോഴിയാ. ത്രിവിക്രമന് പോകാറായില്ലേ? ഇല്ല ടൈം ഉണ്ടല്ല. എന്തായി? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, പോയിട്ട് രാവിലെ വരാം. ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടാക്കിയപ്പോ തൃപ്തി ആയല്ലോ അച്ഛനും മോക്കും. അവനെന്ന് അറിഞ്ഞു ശപിച്ചാ ഈ കാണുന്നൊക്കെ കത്തി വെണ്ണീരായി പോവും. നിന്റെ അച്ഛൻ അവനെ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട്. മാധവൻ എന്ത് കുറ്റം ചെയ്തിട്ടാ? പണ്ട് അവന്റെ അച്ഛൻ വാങ്ങിയ കടത്തിന്റെ നാലിരട്ടി അവൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. നിന്റെ അച്ഛൻ അപ്പാപ്പ പറയണ കള്ളക്കണക്കനുസരിച്ച് ഇപ്പോഴും കൊടുക്കണമുണ്ട്. ഒരിക്കലും അത് തെറ്റിച്ചിട്ടില്ല. നിന്റെ അച്ഛൻ അവനെ കടനാക്കിയത് അന്ന് നമ്പൂരിച്ചിന്റെ ആധാരം എടുത്തോണ്ട് പോയപ്പോ അതേ പെട്ടിയിലുണ്ടായിരുന്നു അവന്റെ വീടിന്റെ ആധാരവും. കൊണ്ടുപോയിരുന്നു വേണമെങ്കിൽ, പക്ഷെ അവനത് ചെയ്തില്ല. എനിക്കറിയാം അവനെ. ഇവിടുത്തെ മുറ്റത്ത് കളിച്ചു വളർന്ന കുട്ടിയല്ലേ. കൈ പിടിച്ചോണ്ട് പോവാൻ മാധവേട്ടനില്ലെങ്കിൽ സ്കൂളിൽ പോവാൻ കൂട്ടാക്കില്ലായിരുന്നു നീ. ഇപ്പൊ വലിയ ആളായിട്ട് അച്ഛന്റെ ദുഷ്ടതരത്തിനൊക്കെ കൂട്ടു നിന്നു. അവന്റെ മനസ്സ് നോയിച്ചാ ദൈവം പോലും പൊറുക്കില്ല നിന്നോട്. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ രുക്മിണി? മലദേ, ഞാൻ കല്യാണ നിശ്ചയത്തിന്റെ കാര്യം എനിക്കറിയില്ലായിരുന്നു. ഓ, അതാണോ? അത് സാരല്ല, എന്റെ ജാതക ദോഷ. രുക്മിണി വിഷമിക്കൊന്നും വേണ്ട. സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. ഇനി അതിനെപ്പറ്റി ഒന്നും പറയണ്ട. കേൾക്കാൻ എനിക്കിഷ്ടമില്ല. രുക്മിണി പൊയ്ക്കോളൂ. മാധവൻ, അല്ല മാധവേട്ടൻ. ഏട്ടൻ ഇവിടെ ഇല്ല. വന്നാ ഞാൻ പറയാം രുക്മിണി വന്നിരുന്നു എന്ന്. എന്താണാവോ അടുത്ത ഉദ്ദേശം? എന്തിനാ ഇങ്ങോട്ട് കെട്ടിയിരുന്നില്ലേ? ചെക്കന്റെ വീട്ടിലേക്ക്. ആരെ? അല്ല, കല്യാണം ആലോചിച്ച് വന്ന ചെക്കന്റെ വീട്ടിലേക്ക് ഞാനും പോവാം. കൽമത്തത്തരുടെ കൂടെ ഞാൻ പറഞ്ഞോളൂ അവരോട്. വേണ്ട, ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിട്ട് നിന്നെ വിശ്വസിക്കണം അല്ലേ? എനിക്കൊന്നും അറിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം. നിന്നെ ഈ കണ്ണീരിൽ അല്പമെങ്കിലും സത്യമുണ്ടോ? പണ്ട് എൽ പി സ്കൂളിലേക്ക് എന്റെ തോളത്തിരുത്തി കൊണ്ടുവരുന്ന രുക്മിണിയെ എനിക്ക് വിശ്വാസമാണ്. ഞാൻ പണങ്കുമ്പോ ചിനുങ്ങിക്കരയണ അന്നത്തെ രുക്മിണിയുടെ കണ്ണീരിനെയും എനിക്ക് വിശ്വാസമാണ്. അതുപോലെ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാമോ? കൽമയത്താത്തവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. പോയിക്ക. മായത്തൈ കൊട്ടും
ചന്തം പൊന്നാമ്പൽ ചമയം നിന്നാണ് ചിമിഴിൽ കണ്ടില്ല ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. എന്താണ് തുറക്കാൻ ഇത്ര താമസം? കുളിക്കുകയായിരുന്ന. അച്ഛൻ ഇവിടെ ഇല്ല, പുറത്തുപോയി. വരട്ടെ, അവിടെ ഒറ്റയ്ക്കിരുന്ന ബോറടിച്ച് വട്ടായിപ്പോ. കുറച്ച് വെള്ളവും ഒരു ഗ്ലാസ്സും ഇങ്ങി എന്നാ. പിള്ളേച്ചൻ വരുന്നവരെ ഞാൻ ഇവിടെ അങ്ങനെ ഇരുന്നോളാം. ഇവിടെ ഇരുന്ന് കുടിക്കാൻ പറ്റില്ല. ഓക്കെ, എന്നാ കുടിക്കുന്നില്ല. നമുക്കൊല്ല കൊച്ചോർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കാലോ. അച്ഛൻ വരാ, വൈകും. ഗുരുവായൂർ പോയതാ ഞാൻ കണ്ടു. കാലത്തെ അച്ഛനും അമ്മയും കൂടെ പോണത് ഗുരുവായൂർക്കാ പോയതല്ലേ. അത് മൂപ്പര് പറഞ്ഞില്ല, ഒരു കല്യാണത്തിന് പോവാണെന്ന് പറഞ്ഞു. രുക്മിണിക്കുട്ടി എന്താ ഗുരുവായൂർക്ക് പോകാത്തതെന്ന് ഞാൻ പറയട്ടെ? വേണ്ട, പറയും. ബ്ലഡിന്റെ മൂ അല്ലേ. Thank you.
ചവിട്ട് മതിയാക്കാം, ഇനി കിഴിവെച്ചോളൂ. ഒരൊറ്റമൂലി തരണ്ട, ഇത്തിരി ചവർപ്പുണ്ടാവും, സാരാക്കണ്ട. ഇടിച്ചു പിഴിഞ്ഞ് ഉപ്പിന് പകരം ഭക്ഷണത്തിൽ കലർത്തി സേവിക്കുക. മൂത്രതടസ്സം മാറിക്കിട്ടാനാണേ. മൂത്രതടസ്സം ഉണ്ടോ? എങ്ങനെ? തീരെ അങ്ങ് പോകാതെ ഇങ്ങനെ ഇറ്റി ഇറ്റി കളിക്കണോ അതോ? ഈ കൊട്ടുകൊടുത്തവൻ ഏതായാലും ബഹു കേമനാ. ഒന്ന് വിടാതെ എല്ലാ മർമ്മവും കലങ്ങി പോയിട്ടുണ്ടേ. അയ്യോ, ആരാണെന്ന് ഒരു പിടിയില്ലല്ലേ. ശത്രുക്കൾ ആരെങ്കിലുമായിരിക്കും, അതോറപ്പാ. അല്ല, ഈ മൂത്ര തടസ്സം എന്ന് പറയുമ്പോ അടിവയറിന്റെ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് മൂത്രമർമ്മം. ഒരിക്കൽ മാമ്പിള്ളിക്കളത്തിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ മാമ്പിള്ളിക്കളത്തിൽ നിന്ന് ഒരു വലിയ ഉരുളിയും കെട്ടോണ്ടോടിയ മാധവനെ ആ മാരാത്ത വളവിൽ വെച്ച് ഞാൻ ഓടിച്ചിട്ട് പിടിച്ചു. അന്ന് എനിക്ക് ഇതുപോലെ മൂത്ര തടസ്സം ഉണ്ടാക്കിയവൻ രക്ഷപ്പെട്ടത്. പിന്നെ ഒരാഴ്ച ഷോ മൂത്തൊഴിക്കാനായിട്ട് കിട്ടിയിരുന്ന കാറ്റ് കൊണ്ട് തണുക്കുമ്പോ രണ്ടിറ്റ് പോയാലായി. അത് വെച്ച് നോക്കുമ്പോ ഇത് എത്ര ഭേദം. മൂത്ര തടസ്സം അവന്റെ ഒരു നമ്പരാ. എനിക്കുറപ്പാ ഇത് അവൻ തന്നെ. അവൻ ആരാ മോണ? എന്നാ പിള്ളച്ചനെന്ന് ഉറപ്പിച്ചോ, അവൻ പിള്ളച്ചനിട്ടും പണിയുന്നുണ്ട്. നോക്കണ്ട, പണ്ട് കെട്ടിയൊക്കെ പറ്റിയ പറ്റു തന്നെ. മോളെ കൊണ്ടുപോയി ഒന്ന് പരിശോധിപ്പിച്ചു നോക്ക്, അവൻ വിത്ത് വായി കഴിഞ്ഞോന്ന് അറിയാം. എനിക്ക് തൊളുത്താണ്ട് അവളോട് പോയി ചോദിക്ക്, വീട്ടിൽ ആളില്ലാത്ത സമയത്ത് കള്ളനുമായിട്ടൊക്കെ എന്താ കച്ചവടം. അതെ, അവനെ കൊടുക്കാനുള്ള സൂത്രങ്ങളെല്ലാം ഉപദേശിച്ച് രുക്മിണി കൂടെ നിന്നതേ നമ്മുടെ കണ്ണി പൊടിയിടാനായിരിക്കും. പിള്ളച്ച പിള്ളച്ച മൂന്ന് മാസം വരെ ആയി ഗർഭം അലസിപ്പിച്ച ഒരു കുഴപ്പമില്ല. ഏതായാലും ഇത് അത്രയൊന്നും ആയിട്ടില്ലല്ലോ. ആരാണ്ട് വയറ്റിൽ ഉണ്ടാക്കിയത്? ഞാനെന്ത് വിളിച്ചു? നിങ്ങൾ അലസിപ്പിക്കണ്ട, പറ്റോണ്ടേ. എനിക്കെന്താ? ഇത് പോയിക്കോ, ഞാൻ വന്നോളാം. പോയിക്കോന്ന് ആർക്കാണ് വഹിക്കണ്ടായത്? എസ് ഐ വഴി പറ്റിച്ച ആ കഴിഞ്ഞ എസ് ഐ അല്ല മാധവനെ. മീശ മാധവൻ നീ ഒരുത്തി അവളെ വഷളാക്കുന്നു. ഒന്നേ ഉള്ളെന്ന് വെച്ച് കൊഞ്ചിക്കുക. നോക്കുന്നുണ്ടല്ലേ മുങ്ങിയ പോലെ. മനസ്സിലാക്കിയെടുത്തോളം മതി. ഓടി ഓടി. ഇനി എന്റെ അനുവാദമല്ലാതെ മുറിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മുട്ടുകാലിയാൻ തല്ലിയൊടി പറഞ്ഞേക്കാം. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലൊത്ത ചെമ്പരുന്തല്ലേ, എന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, മാറിലെ മായ ചന്ദന പുട്ടെനിക്കല്ലേ, എനിക്കല്ലേ. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലുത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലെ മായ ചന്ദന പുട്ടെനിക്കല്ലേ, എനിക്കല്ലേ. കിഴുണ്ടാക്കിങ്ങിണിച്ചപ്പേ ചിരിക്കാ ചെമ്പക മുട്ടെ പിണങ്ങാൻ എന്താണ് എന്താണ് മിനുങ്ങാൻ എന്താണ് 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 മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലുത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാ
നാറിലെ മായ ചന്ദന കുട്ടിക്കല്ലേ എനിക്കല്ലേ ചന്ദന പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ ചെമ്പരുന്തല്ലേ നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ കീലുങ്ങാ കിങ്ങിണിച്ചപ്പേ ചിരിക്കാ ചെമ്പകമൊട്ടേ പിണങ്ങാൻ എന്താണ് എന്താണ് മിനുങ്ങാൻ എന്താണ് 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 മയങ്ങാൻ എന്താണ് 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 കേസ് കൊടുത്ത വൈരാഗ്യത്തിന് അവൻ ആ മാധവൻ എന്റെ മോളെ വശീകരിച്ചു വെച്ചിരിക്കുക. എന്താഭിചാരം ചെയ്തിട്ടാന്നറിയില്ല, അവൾക്ക് അവനോട് പ്രേമമാണത്രേ. നമുക്ക് ഈ കേസ് പിൻവലിക്കാൻ പറ്റിയില്ലേ? എന്നാലെങ്കിലും അവൻ എന്റെ മോളെ എനിക്ക് ആരെയും തോപ്പിക്കണ്ട. മകള് പഠിപ്പ് മുഴുവുള്ള കുട്ടിയല്ലേ, നിങ്ങൾ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയല്ലേ വേണ്ടത്. പ്രേമല്ലേ, തന്തേക്കാളും പെറ്റതല്ലേക്കാളും അവക്കിപ്പോ ഉപദേശിക്കുന്നത്. ഈ കാലത്ത് കുട്ടികൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടൊട്ട് ഫലം ഉണ്ടാവാറില്ല. എന്നാലും നമ്മളെയെല്ലാം ഒരുമിച്ച് വിട്ടികളാക്കാൻ അവനെ അനുവദിക്കരുത്. മാധവന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആളൊരു കള്ളനാണല്ലോ, തന്ത്രശാലിയോ ആണ്. അവൻ ഈ പ്രേമം ഭാവിക്കുന്നത് സത്യമാണോ എന്നറിയണം. കേസ് തോൽക്കുന്ന ഉറപ്പായപ്പോ പുതിയ തന്ത്രം ഇറക്കിയതും ആവാം. അതെ, അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാ അതിന് തെറ്റ് പറയാനും വയ്യ.
ആകെ ഉള്ളൊരു കടപ്പാടും. അതും നഷ്ടപ്പെട്ടു പോകുന്നാവുമ്പോ എന്തും ചെയ്തു. ഇങ്ങനെ ഒരു കേസ് അച്ഛനുമായി നടക്കുന്ന കാര്യം അയാൾ എപ്പോഴെങ്കിലും കുട്ടിയോട് സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? സൂക്ഷിക്കണം, സ്നേഹിക്കണ്ടെന്നല്ല, സൂക്ഷിക്കണമെന്നേ പറഞ്ഞുള്ളൂ. കേസ് നമുക്ക് പിൻവലിക്കാം, എനിക്ക് വിഷമമൊന്നുമില്ല. പിള്ള തിങ്കളാഴ്ച കാലത്ത് കോടതിയിൽ വന്നാൽ മതി. ഏറ്റിട്ടുണ്ട്, പിടിപ്പത് പണിയുള്ളത് വിട്ടിട്ടാ താൻ വിളിച്ചപ്പോ ഇങ്ങോട്ട് പോകുന്നത്. വൈകിട്ട് കാണണം. പണം ഒരു പ്രശ്നമല്ല വക്കീലെ, 27-ാം തീയതി അവന്റെ പെങ്ങളുടെ കല്യാണം. അത് കഴിഞ്ഞാ പിന്നെ അവരെ തളയ്ക്കാൻ പ്രയാസമാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് നടക്കണം. ആരും നിക്കില്ലെങ്കിൽ അറിയാണ്ട് എടുത്ത് ഞാൻ പൊതിക്കും. എടാ സുഗുണ, നീ കൊറേ നേരമായി മനുഷ്യനെ കളിയാക്കാൻ തുടങ്ങിയിട്ട്. എടാ ഞാനും ഈ നാട്ടിൽ ജനിച്ചു വളർന്നവനാ, മനസ്സിലായോ? ജനിച്ചു എന്ന് പറഞ്ഞു, വളർന്നു എന്ന് പറഞ്ഞാല് ചെപ്പ് അടിച്ചാലും വെള്ളത്തിൽ മുങ്ങി ചത്താല് ഒരു ചിരട്ട വെള്ളം മതി മുങ്ങി ചാവാനായിട്ട്. ഒരുക്കങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നല്ലോ. നീ അകത്തേക്കല്ലേ? കല്യാണ തലയെന്നെങ്കിലും തേങ്ങ പോയിച്ച് തീരോ സുഗുണ. ദേ തീർന്നു. ഭഗീരഥൻ പിള്ളയുടെ പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചു. കല്യാണത്തിന് മുമ്പോ ചിലപ്പോ കല്യാണത്തിന്റെ അന്നോ മാധവൻ നായർ അറസ്റ്റ് ചെയ്യാൻ കോടതി നിന്ന് ഓർഡർ ഉണ്ടാവും. ഈ വീടിന്റെ ആധാരം പിള്ളയുടെ കയ്യിലാണെന്നുള്ളതിന് വല്ല തെളിവുണ്ടോ നമ്മുടെ കയ്യില്? തെളിവ് ഇല്ല. മാസപ്പടി കൊടുത്തതിന് രസീറ്റും ഇല്ല. ഡിഫൻഡ് ചെയ്യാൻ പാടാ. അറസ്റ്റ് ഒഴിവാക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരായി 1,00,000 രൂപ കെട്ടിവെക്കണം. അല്ലെങ്കിൽ ആ പണത്തിന് തുല്യമായ ആൾ ജാമ്യം. ആരെങ്കിലും ഉണ്ടോ ജാമ്യം നിൽക്കാൻ? 1,00,000 രൂപ. എടോ പിള്ളേ, നിനക്ക് നല്ലൊരു അവസരം തന്നതല്ലേ. എന്തിനാ വിട്ടുകളഞ്ഞെന്ന് ദൈവം തമ്പുരാൻ എന്നോട് ചോദിക്കുമ്പോ ഞാൻ എന്തു മറുപടി പറയും കൂട്ടുകാരന്മാരെ? എനിക്ക് എന്റെ കാശ് കിട്ടണ്ടേ? എന്റെ പിള്ളേച്ച, വിദ്വേഷവും പകയൊക്കെ നിങ്ങൾ തമ്മിലായിക്കോ. അതിന്റെ പേരിൽ ആ പെൺകുട്ടിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവണമെന്ന് മുടക്കരുതെന്നേ പറയാനുള്ളൂ. അപ്പൊ എന്നോടുള്ള പക തീർക്കാൻ ഇവൻ എന്റെ മോളുടെ ജീവിതം കൊണ്ട് കളിക്കുന്നതോ? കള്ളപ്രേമല്ലോടോ ഇവൻ എന്റെ മോളോട് കാണിക്കുന്നത്? 20 വർഷം നോക്കി വളർത്തിയ തന്ത പറയുന്ന അവൾക്ക് വിശ്വാസമില്ല. അവനേ കാര്യം, തന്റെ മോൾക്കാണ് ഗതി വന്നിരുന്നത്, താൻ സഹിക്കൂടോ? പിള്ളേച്ചന്റെ നെഞ്ചത്തിട്ട് ആർക്ക് വേണേലും മുള അരയ്ക്കാം. എനിക്കെന്റെ മോളെ അറിഞ്ഞുകൊണ്ടൊരു അപകടത്തിലേക്ക് തള്ളിവിടാൻ പറ്റില്ല. ഇമ്മണി കാശ് മുടക്കി തന്നെ ഞാൻ ഈ കേസ് പൊക്കിയെടുത്തത്. കല്യാണം മുടക്കാൻ തന്നെ തീരുമാനം. അല്ലെങ്കിൽ ഉള്ള സത്യം അവളോട് തുറന്നു പറഞ്ഞ് അവൻ എന്റെ മോളെ ഒഴിവാക്കി തരട്ടെ. വല്ല പിള്ളേച്ച, ഞാനൊരു രുക്മിണി ആയിട്ട് എല്ലാ ബന്ധവും ഉപേക്ഷിക്കാം. മാധവന്റെ ആധാരം തിരിച്ചുകൊടുത്ത് കേസ് ഒഴിവാക്കി തരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാധവൻ തയ്യാറാണ്. കുറെ കാലം കൊണ്ട് ഒരുമാതിരിപ്പെട്ട വിദ്യകളൊക്കെ അവൻ എന്റെ അടുത്ത് പ്രയോഗിച്ചിട്ടുള്ളതാ. സത്യം സത്യമായിട്ട് പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ? ഇനി വാടി, ഇനി പറയേ. ആ ശാന്തമ്മേ, വന്ന് കേക്ക്. കോടതിയിലെ പിള്ളേച്ചിനോട് മുട്ടാൻ വേണ്ട പണവും സ്വാധീനം ഇല്ലാതെ വന്നപ്പോ ഞാൻ കണ്ട ഓരോരു പോംവഴി നിന്നെ പ്രേമിച്ച വസ്താക്കളായിരുന്നു. അതൊക്കെ സുഗുണനെ നമ്പൂരിച്ചനൊക്കെ അറിയാവുന്നതാണ്. പറഞ്ഞതൊക്കെ സത്യ. പക്ഷെ ഇപ്പോ ഈ ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടിയും മാധവൻ നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഇരുപത് കൊല്ലം നോക്കി വളർത്തിയിട്ടും ഈ മനസ്സൊന്ന് കാണാൻ നിങ്ങൾക്ക് പറ്റില്ല പിള്ളേച്ച. മാലതിയുടെ കല്യാണമല്ലേ, അതെങ്ങനെ നടത്തേണ്ടതെന്ന് എനിക്കറിയാം. പിള്ളേച്ചനെ കൊണ്ടാവുന്നൊക്കെ പിള്ളേച്ചനോട് ചെയ്യ്. വല്യവായിക്ക് വർത്താനം പറയാൻ മാത്രം ഒരു മുട്ടുമില്ല. അയാൾ ആധാരം തിരിച്ചു തരുമ്പോ വാങ്ങിച്ചോണ്ട് മിണ്ടാതെങ്കിൽ പോരുമല്ല. 1,00,000 നീ എവിടെ കണ്ടുവച്ചിരിക്കുന്ന എടുത്തു കൊടുക്കാൻ? ഒന്ന് മിണ്ടാണ്ടിരിക്കണ്ടോ വണ്ടാറടങ്ങാനായിട്ട്. മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചാ. ഭ്രാന്ത് പിടിക്കട്ടാ, നിനക്കൊക്കെ ഭ്രാന്ത് പിടിക്കും. അമ്മാതിരി ദ്രോഹമല്ല നീ ഈ അവസാന നിമിഷം കാണിക്കുന്നത്. സ്വന്തം കാര്യം വന്നപ്പോ അമ്മയും വേണ്ട, തങ്ങളും വേണ്ട. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ഞങ്ങളും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അതെ, ഭാര്യ വീട്ടിൽ നിന്ന് പതിച്ചിട്ട് ഭൂമിയുടെ ആധാരം പണയം വെച്ചാ കോടതി കിട്ടാനുള്ള കാശ് കിട്ടും. പറ്റോ? പെങ്ങളെ എന്റെ മാത്രമല്ലോ, കോടതിയും കേസൊക്കെ വീടിന്റെ പേരില്ല. അത് ഏട്ടന്റെ കൂടി ബാധ്യത. എന്നാലും നിനക്ക് ആ പെണ്ണിനെ ഒഴിവാക്കാൻ പറ്റില്ല. പറ്റില്ല ഏട്ടാ, ഇത്രത്തോളം കൊണ്ട് എത്തിക്കാൻ അറിയാമെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ കല്യാണം നടത്താനും എനിക്കറിയാം.
മാലിനിയുടെ കാര്യത്തിൽ ഇത്രയും നാൾ കാണിക്കാത്ത അവലാദ്യം നിന്നെ പാരും കാണിക്കണ്ട. നീ ധൈര്യമായിട്ടിരിക്കണി. നിന്റെ കല്യാണം പറഞ്ഞ ദിവസം തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ ഏട്ടൻ നടത്തും. എന്ത് കട്ടട്ടായാലും കൊന്നിട്ടായാലും. ഞാൻ മാധവേട്ടനെ നോക്കി വീട്ടിലേക്ക് പോകാനിരിക്കുന്നു. വഴിയിൽ വെച്ച് സുഗുണനെ കണ്ടു. മാധവേട്ടൻ അറിയാലോ ഞാൻ മാലതിയെ കല്യാണം കഴിക്കുന്നതിൽ എന്റെ ബന്ധുക്കൾക്കൊന്നും അത്ര താല്പര്യമില്ല. പെണ്ണ് കാണലിന്റെ അന്നുണ്ടായ പ്രശ്നം തന്നെ ഞാൻ എങ്ങനെയൊക്കെ ഒരുവിധം പറഞ്ഞു ശരിയാക്കിയതാ. ഇനി ഒരിക്കൽ കൂടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ എനിക്കതിന് പറ്റിയെന്ന് വരില്ല. അല്ല മാധവേട്ടാ, 100,000 രൂപ കൊടുത്തില്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കുന്ന ഉറപ്പല്ലേ? കാശിന് എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ? അത് ഞാൻ എങ്ങനെയെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവാതെ ശരിയോ? എന്തായത്? കോടതി കിട്ടാനുള്ള പണം. വേറൊരു ആവശ്യത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന ഇപ്പോ ഇത് നടക്കട്ടെ. മാലതി ഭാഗ്യം ചെയ്ത കുട്ടിയാ. അല്ലെങ്കിൽ ബാലനെ പോലെ ഒരാളെ. സമയം കളയണ്ട, കോടതിയില് നാളെ രാവിലെ തന്നെ പണം കിട്ടണം. ഇപ്പൊ തന്നെ ടൗണിൽ പോയി ഒരു വക്കീലിനെ കണ്ടത് ഏർപ്പാടാക്കിക്കോളൂ. ഞാനിങ്ങനെ പണം തന്നു വേറെ ആരും അറിയണ്ട. എന്റെ ബന്ധുക്കളും കൂട്ടരും ഒക്കെ അറിഞ്ഞാ പിന്നെ അതാവും അടുത്ത പ്രശ്നം. എന്റെ ഭഗവാനെ, ഞാൻ എങ്ങനെയാ നിന്നോട് നന്ദി പറയണ്ടേ? മതി മതി, നട അടച്ചു. എന്താ, എന്തു പറ്റി? ഒന്നുമില്ല വരരെ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ വിളിച്ച ഭഗവാൻ എന്റെ കൂടെയാന്ന്. എന്താ എന്താ മോനെ? അമ്പലത്തിലെ ഭഗവാന്റെ വിഗ്രഹം പോയി. ഇന്നലെ രാത്രി മാധവനാണെന്ന് എല്ലാവരും പറയണത്. എന്താടാ, മാലതിയുടെ കല്യാണം നടത്താൻ ഭഗവാന്റെ വിഗ്രഹം തന്നെ വേണമായിരുന്നടാ. അമ്മേ, ഞാനല്ല, ഞാൻ കട്ടിട്ടില്ല. തൊട്ടുപോയി തന്നെ. മക്കള് തെറ്റ് ചെയ്യുമ്പോ തിരുത്തി നേർവഴി കാണിക്കേണ്ടവളാണ് അമ്മ. എന്റെ ഗതികേട് കൊണ്ട് എനിക്കതിന് കഴിഞ്ഞില്ല. ഈ കുടുംബത്തിന് വേണ്ടി നീ ചെയ്യുന്ന തെറ്റുകളുടെ ശിക്ഷ എനിക്ക് തരണേ. എന്റെ മോനെ ശിക്ഷിക്കരുതേ ഭഗവാൻ എന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ജീവിതകാലം മുഴുവൻ ഇവളുടെ കല്യാണം നടന്നില്ലെങ്കിലും ഞാനും എന്റെ മോളും തെരുവിലേക്ക് ഇറങ്ങിയാലും ഈ പാപത്തിന്റെ പങ്ക് ഞങ്ങൾക്ക് വേണ്ട. എനിക്ക് നിന്നെ ഇനി കാണണ്ട. വയ്ക്കോണ്ട എന്റെ മുമ്പിൽ നിന്ന് പറയൂ. സത്യേട്ടൻ ചെയ്തിട്ടില്ല സാറേ. സാറേ, സാർ ഞാൻ ചെയ്തിട്ടില്ല. സത്യേട്ടൻ ഞാൻ ചെയ്തിട്ടില്ല. പിടിച്ച് കേറ്റവനെ വണ്ടിയില്. നോക്കി നിൽക്കാൻ പിടിക്കണോ? നമ്മുറിച്ച് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഓടാ.
ഇന്നലെ അമ്പലനാടയിൽ നിന്ന് മീശ വിരിച്ച് അവൻ എന്നോട് പറഞ്ഞതാ. എന്ത്? ദേവൻ അവന്റെ കൂടെയാണെന്ന്. അത് ഇത്രയും കിടാവും ഇരിച്ചില്ല. കട്ടത് അവൻ തന്നെയാണെന്ന് ഉറപ്പായി. ഇന്നലെ രാത്രി 100,000 രൂപ വക്കീൽ കൊടുത്തു. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ കട്ടട്ടില്ല. നെഞ്ചുരുക്കി വിളിച്ചപ്പോഴൊക്കെ വെളികേട്ടിട്ടുള്ള എന്റെ ഭഗവാന്റെ വിഗ്രഹം ഞാൻ കക്കൂ. കല്യാണത്തിന് ഇനി കുറച്ചു ദിവസം കൂടിയുള്ളൂ. അതിനുള്ളിൽ എന്തെങ്കിലും ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇതിന്ന് ഊരാൻ പറ്റിയാ കല്യാണം നടക്കും. അത്ര എനിക്ക് പറയാൻ പറ്റും. ബാല, നിങ്ങളുടെ ആരുടെയും കൺവട്ടത്തെങ്ങ് ഒരിക്കലും വരാതെ ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. അവൾ ഒരുപാട് കൊതിച്ചുപോയി. അവളെ കൈവിടിയരുത് ബാല. മാധവട്ടം ചെല്ല്. ആരെങ്കിലും കണ്ട പ്രശ്നമാവും. ഞാനല്ല വിഗ്രഹം മോഷ്ടിച്ച. എനിക്കറിയാം കള്ളത്താക്കോലുണ്ടാക്കിയ ശ്രീകോവിന്റെ വാതിൽ തുറന്നത്. നീ ഉടലക്കില്ലേ കേറാറ്? ഒരാൾക്ക് ഒറ്റയ്ക്കത് ചെയ്യാൻ പറ്റില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കട്ടത് നീ തന്നെയാണ് ഉറപ്പിച്ചിരിക്കുക. നാട്ടുകാരെ, നീ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. ഇനി നിനക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ ഒക്കില്ല. ഞാൻ എങ്ങോട്ട് പോവാനാ പാപ്പേട്ട? വീട്ടിലേക്ക് ഏതായാലും പോകണ്ട. അവിടെയൊക്കെ നിറച്ച ആൾക്കാരാ. പോലീസുകാർ കയറി കല്യാണത്തിന്റെ പണ്ടവും പണവും ഒക്കെ എടുത്തോണ്ട് പോയടാ. എനിക്ക് നിന്നെ സഹായിക്കണമെന്നൊന്ന് പോലെ. പക്ഷെ ഞാനെങ്ങനെയാ? ഇവിടെ ഇങ്ങനെ നിന്ന അപകടാ. ഒന്നുകിൽ എങ്ങോട്ടെങ്കിലും പോവുക, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് വിളിക്കുക. മുടിഞ്ഞ മാധവനെ വഴിയിലാരോ കണ്ടതാ പറ്റിയത്. ഇനി അവനെയും തപ്പി ഇവറ്റയ്ക്കൊന്നും ഉറക്കവും ഇല്ല. ഇനി ഏതായാലും രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ അങ്ങ് പോട്ടെ. മറ്റന്നാൾ വൈകുന്നേരമെങ്കിലും വിഗ്രഹം കൊച്ചിയിൽ എത്തിച്ചില്ലെങ്കിൽ ആ സേട്ട് മുതലാളി. ഓ സേട്ട് മുതലാളി, അയാൾക്ക് അവിടെ നിന്ന് ഒലത്തിയാ മതി. ബാക്കിയുള്ളവൻ അവിടെ നിന്ന് തീ തിന്നത്. നാട്ടുകാരൻ ഒതുങ്ങാതെ വിഗ്രഹം അവിടെ നിന്ന് നോക്കുന്നത് റിസ്ക്കാ. അതുവരെ രണ്ടാളും ഇന്നാ തിരുന്നാ മതി. മനസ്സിലായല്ലോ? കൈക്കെന്ത് പറ്റി? ആ പൊട്ടക്കിണറ്റിന് കയറിയപ്പം കാലിയെത്തിയതാ. കയറി പിടിച്ചോ മുരിക്കലും. ആ താരമല്ലോ, ഒന്ന് പോറിട്ടേ ഉള്ളൂ. Yeah.
വിഗ്രഹം കെട്ടവരെ ഞാൻ കണ്ടു അപ്പേട്ടാ. എസ് ഐയുടെ വീട്ടിലാണ് ഞാൻ ഒളിക്കാൻ കയറിയത്. അവിടെ അവരുണ്ട്. എസ് ഐയും അവരുടെ സംഘത്തിൽപ്പെട്ടതാ. വിഗ്രഹം നീ കണ്ടോ? ഇല്ല. പിന്നെ വിഗ്രഹം ഈ പരിസരത്തുള്ള ഏതൊരു പൊട്ടക്കിണറ്റിലുണ്ട്. ഇന്നലെ രാത്രിയും ഈ നിമിഷം വരെയും അവർക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല. അതെവിടെയാണെന്ന് കണ്ടുപിടിച്ച ഞാൻ രക്ഷപ്പെട്ടു. ഈ നാട്ടിൽ എത്ര കിണറുണ്ടാ, എവിടെയെന്ന് വെച്ചാ തപ്പുക. എന്തടാ കയ്യില് ചോര? അത് സാരമില്ല, കാല് തെറ്റി പൊട്ടക്കിണറ്റിൽ വീഴാൻ പോയപ്പോ കയറി പിടിച്ചതാ മുരുക്കില. കൈക്കെന്ത് പറ്റി? ഇതാ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറിയപ്പം കാല് തന്നെയതാ കയറി പിടിച്ചത് മുരിക്കലും. പപ്പേട്ട, വിഗ്രഹം പപ്പേട്ടന്റെ പറമ്പില് പൊട്ടക്കിണറ്റില. ഇത് ഇവിടെ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്താലും എടുത്തു കൊടുത്താലും നമ്മൾ കൊടുക്കും. കട്ട നീ അല്ലെന്ന് ആളുകൾ വിശ്വസിക്കണമെങ്കിലേ കട്ടവന്മാർ വന്ന് തന്നെ ഇതെടുക്കണം. നാട്ടുകാരെ മുമ്പിൽ വെച്ച് നമ്മളവരുടെ കൈയോടെ പിടികൂടുകയും വേണം. അതിനു മുമ്പ് മറ്റാരെങ്കിലും ഈ വിഗ്രഹം ഇതിനകത്ത് കട്ടാ നമ്മൾ രണ്ടുപേരും കുടുങ്ങും. ഇനി മൂന്നാല് ദിവസം കഴിയേണ്ട അവരിത് എടുക്കും തോന്നണില്ല. അപ്പോഴേക്കും എന്റെ മാലതിയുടെ കല്യാണം. ഇന്ന് രാത്രി തന്നെ നമുക്കിത് അവരെ കൊണ്ടെടുപ്പിക്കണം. എങ്ങനെ? പപ്പേട്ടൻ എന്റെ കൂടെ നിൽക്കാമോ? മര്യാദയ്ക്ക് നടക്കാൻ കൂടി പറ്റാതെ ഞാൻ എങ്ങനെയാ നിന്റെ കൂടെ നിൽക്കുക? അതിനൊക്കെ വഴിയുണ്ട്. നീ എന്നെ കളയാൻ കൊണ്ടുപോകണോ? ആ കേറ് പപ്പേട്ട. എപ്പോഴാ ഇറക്കുക? നാട്ടുകാരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തു. വിഗ്രഹം ഒളിപ്പിച്ചിരിക്കുന്ന എവിടെയാണെന്ന് ഞാൻ അവരോട് പറഞ്ഞോളാം. കട്ടതാരാന്നും പറയാം. എന്തായാലും ഞാൻ തന്നെ കൊടുങ്ങൂന്നറിയാം. എന്നാലും തേവരുടെ വിഗ്രഹം ഈ നാട്ടിൽ നിന്ന് കൊണ്ടോ ഞാൻ സമ്മതിക്കില്ല. അറസ്റ്റ് ചെയ്യടോ. ഇപ്പൊ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നൊരിക്കലും പറ്റിയെന്ന് വരില്ല. നാട്ടുകാരുടെ മുന്നിൽ ഇട്ട് കൊടുക്കും. ഇപ്പഴല്ല, വിഗ്രഹം അവിടുന്ന് കടത്തിയതിനു ശേഷം. പാടോ. സംഗതി ഏറ്റു മോനെ. പപ്പട്ടൻ പുഞ്ചപ്പാടം വഴി പൊക്കോ. ആദ്യം കോയം പുഷ്കരനെ വിവരറിയിക്കെ. ഞാനേ ഈ കാലം വെച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് അവന്മാര് വിഗ്രഹം പൊക്കി സ്ഥലം വിടും. ഇല്ല പപ്പേട്ട, നമ്മുടെ തേവരെ അങ്ങനെ കൊണ്ടു ഞാൻ സമ്മതിക്കില്ല. ഭവാനീശ്വര ബാബാ പോവാ.
ഞാനല്ല വിഗ്രഹം മോഷ്ടിച്ച ഞാനല്ല ഞാൻ പറയുന്നു എന്ന് വെച്ചാ നീയോ പറയടാ നമുക്ക് ആ ദിന്ന ദാ ദിന്ന ദാ ദിന്ന ദാ ദിന്ന ദാ ദിന്ന ദാ ദിന്ന ദാ ദിന്ന നക്ക നക്ക ദിന്ന നക്ക നക്ക ദിന്ന നക്ക നക്ക ദിന്ന നക്ക ദാ ഉള്ള നോയിന്റെ മോനെ ഞാനിത് പറയുന്നേക്ക് എന്നിട്ട് തല്ലിക്കോ എന്നെ കൊണ്ട് പറയിപ്പിക്കണം വിഗ്രഹം പപ്പയുടെ പറമ്പില് പൊട്ടക്കെട്ടിലുണ്ട് കട്ടത് ഞാനല്ല കട്ടവർ അതും കൊണ്ട് പോകുന്നതിനു മുമ്പ് ചെന്ന് തടയാൻ നോക്ക് ആദ്യം അവൻ പറഞ്ഞ് സത്യാണ് നോക്കാം എന്നിട്ട് മതി തല്ലലും കൊല്ലലും ചേക്കിന്റെ സ്വന്തം കള്ളൻ പക്ഷെ മാധവൻ കട്ടൊന്നും ഈ ചേക്ക് വിട്ട് പുറത്തുപോയിട്ടില്ല ഈ കള്ളൻ മാധവന്റെ കാവലുള്ളപ്പോ ചേക്കിലെ തേവരെയും കൊണ്ട് പോവാൻ മീശയ്ക്ക് ഇത്രയും കട്ടി പോരാ ഈ പമ്പാപ്പച്ചി സാറേ കള്ളൻ പോലീസിനെ പിടിച്ച് സാറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അധികാരമില്ലല്ലോ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് അവരിപ്പോ ഇങ്ങനെ എത്തുകയും ചെയ്യും അതുവരെ അവിടെ കാത്തു നിന്നേ പറ്റൂ അല്ലെങ്കിൽ നാട്ടുകാരന്റെ എല്ലു വെള്ളാക്കും ഒന്ന് നിന്ന് വിളിച്ച മാധവൻ രുക്മിണിയെ നോക്കി മീശ വിരിച്ചിരിക്കുക ഈ വാശിയും വൈരാഗ്യം പറഞ്ഞ് ഇവളെ ഇവന് കൊടുക്ക് വെറും കള്ളനായിരുന്ന അവനെ ഇനി ഒരു പെൺമോഷ്ടാവ് കൂടി ആക്കണോ
ഇതിനെ താൻ സമ്മതിച്ചില്ലെങ്കിൽ ഇവൻ ഇവളെ പൊക്കും. ഭീഷണിയാ, പോലീസിനെ കൊണ്ട് ഇനി ഒരു കാര്യമില്ല. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഫോൺ ചെയ്ത് പട്ടാളത്തെ ഏർപ്പാട് ചെയ്താലോ? എന്റെ പടല് ശരിയായി പിള്ളച്ച. ഈ അടി രണ്ടു കൊല്ലവും പഠിച്ചിരുന്നെങ്കിൽ എന്റെ മൂന്ന് കല്യാണം മുടങ്ങില്ലായിരുന്നല്ലേ. മാധവന്റെ പിള്ളേച്ചന്റെ ശത്രുദോഷം തീർക്കാനായി നാട്ടുകാരുടെ പേരിൽ ഒരു നാല് വെടിപടിയാണ് കിടക്കിച്ചേ. ആ വേണ്ട, എന്റെ പേരിൽ ആരും വഴിപാട് നടത്തണ്ട. ആ വഴിപാട് കൃഷ്ണവിലാസത്തിൽ ഭഗീരഥൻ പിള്ള മകൾ രുക്മിണിയുടെയും പൂവത്തിങ്കൽ ഗംഗാധരൻ നായർ മകൻ മാധവന്റെയും പേര് നടത്തിയാൽ മതി.